ഇതുവരെ ഒഴുകിക്കഴിഞ്ഞില്ലേ? അച്ഛൻ തൊഴുത് വരുമ്പോഴേക്കും റെഡി ആയിരിക്കാൻ പറഞ്ഞതാ. ദേ ഇന്നത്തെ പേപ്പറിലുണ്ട്, നോക്കട്ടെ. ഇനിയും കഴിഞ്ഞില്ലേ? ഒന്നൊരുങ്ങുന്നുണ്ടോ വേറെ? ഒന്നും രണ്ടുമല്ല, 360 കല്യാണമാ. ഹേ, ഇതിന്നെങ്ങും തീരുന്ന ലക്ഷണമില്ല. അച്ഛനോട് കിടന്ന് ബഹളം ഉണ്ടാക്കുക. നല്ലയാളാ, സത്രത്തിലൂടെ കാണുമെന്ന് പറഞ്ഞത് നേരെ ഇത്രേ. ഈ പെണ്ണുങ്ങൾ ഒരുക്കം കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് ഒന്ന് എത്തിക്കിട്ടാൻ. ആ, ഇതാണ് കണ്ണന്റെ സഹോദരി തുളസി, ഇത് ഏടത്തിയമ്മ രാധിക, ഇതാണ് പിന്നെ നമ്മുടെ ശില്പ. അല്ല, കണ്ണനും പാർട്ടി എവിടെ? പാർട്ടിയാ ഞങ്ങള്. അവനവിടെ? അവനവിടെ കാണും. ആ 38-ാമത്തെ വിളിയാ നമ്മളത്, അങ്ങോട്ട് വാ. ഒന്ന് മാറി തന്നെ, സ്ത്രീകളൊന്ന് പൊക്കട്ടെ, പടി. മാധവുട്ടി ഇങ്ങോട്ട് വാ. ഓനെ ഇത് വന്നേ. ൂർത്തുമായിട്ടുള്ളൂ.
മഹേഷാണ് എന്തെങ്കിലും പറയേണ്ടത്. അബദ്ധം പറ്റിയതല്ലേ, ഞാൻ ഇനിയും തയ്യാറാണ്. മേനോം തന്നെ തീരുമാനിക്കുക. നടന്നത് വിധിയാണെന്ന് കരുതി സമാധാനിക്കുക. എനിക്കതേ പറയാം. അല്ല, കെട്ടിയത് ഒരു നായർ തന്നെ. എന്താണോ നീ പറഞ്ഞു, നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ചു വരുത്തിയിട്ട് എന്റെ മോളെ കെട്ടാൻ പോവേ? എന്നാലും ഒന്ന് കാണണല്ലേ. രാമനാരെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അച്ഛാ, നമ്മുടെ രാധികയ്ക്ക് നിശ്ചയിച്ച് ചെക്കം തന്നെ അവളെ കഴിച്ച് താലി കെട്ടും. നിശ്ചയിക്കാൻ നമ്മൾ ആരാടാ പോന്നെ, എല്ലാം അവിടെ നിന്ന് നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വീടെത്തി. കാര്യമൊക്കെ പിന്നെ പറയാം, ആദ്യം ചെക്കനെയും പണിനെയും സ്വീകരിക്ക്. സദ്യയല്ലേ മാറിയുള്ളൂ, പിന്നെന്താണെന്ന് മാറിയോ? ഈ ചെക്കൻ എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. റേഷൻ കടയിലെ അരി മാറിയെന്ന് കേട്ടിട്ടുണ്ട്, പെണ്ണ് മാറി എന്ന് പറയുന്നത് ആദ്യമായിട്ടാ. എന്തൊരു ശ്വാസം മുട്ടില്ല ഇതിനകത്ത്. കുറച്ചു പേർക്ക് ആ ഇറയത്തേക്ക് കടന്നിരിക്കാലോ. ഞങ്ങള് പെണ്ണിനെ കാണട്ടെ. ഏതായാലും ഒരാള് രക്ഷപ്പെട്ടു. ആരാ അവനെ നിശ്ചയിച്ചിരുന്ന പെണ്ണ്? എല്ലാം വേഗമാണ് കേട്ടോ. ഇഷ്ടായോ? ഇഷ്ടായില്ല. ഇത്രയും നല്ല പെണ്ണിനെ കിട്ടിട്ടോ. പെണ്ണിന്റെ കാര്യമല്ല, പായസത്തിന്റെ കാര്യം. മധുരം തീരെ പോരാ, എല്ലാം ഒന്ന് വേഗം ഒരുക്കണം കേട്ടോ. ഇതാ വരുന്നു. ഈ കോമ്പുന്നി കയറി പെണ്ണ് കെട്ടിയെന്ന് ശരി, അപ്പൊ ആ പെണ്ണുകെട്ടുകാർ ഉറങ്ങായിരുന്നു. അതൊക്കെ ഓരോ നിമിത്തങ്ങളാ. ആ പെണ്ണിന് ഇവന്റെ കൂടെ കഴിയാനാവും വിധി. കൂട്ടുകാർ അസലായിട്ടുണ്ട്. അതിന് അവരാരാ ഉണ്ണുക? ആ പെണ്ണ് ഇപ്പോഴും കരച്ചിലും പിടിച്ചിലും അല്ലേ. ആ പെണ്ണിന്റെ ഒരു വിധിയേ. Thank you.
എന്ത് പഴക്കം കാണുള്ളൂ തന്റെ ഈ തറവാടിന്. എന്തെങ്കിലൊക്കെ സംസാരിക്കാൻ വേണ്ടിയാ തന്റെ അച്ഛൻ നമ്മളെ തനിച്ചാക്കിയത്. എന്തൊരു വർക്ക്മാൻഷിപ്പ്! അല്ല, വല്ല പെരുന്തച്ഛനോ മറ്റോ ആണ് അതിന്റെ പിന്നിൽ. ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഞാനൊരു കലാകാരനാണെന്ന് താൻ ധരിക്കുന്നുണ്ടാവും. എന്നാ അങ്ങനെ അല്ല, ഇതൊക്കെ ഒരു ക്രിമിനൽ വേസ്റ്റ് ആണെന്നാണ് എന്റെ അഭിപ്രായം. തന്റെ ചേട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ പണ്ടേ ഇതിൽ ഇടിച്ചു നിരത്തിയ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് വെച്ചേനെ. ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഞാൻ എന്റെ ഒരു ടേസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഞാനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, അതാണ് ഇതാണെന്നൊക്കെ വിളിച്ചു പോകുന്നതല്ലാതെ താൻ എന്നെ പറ്റി ഒരു അക്ഷരം പോലും ചോദിച്ചില്ലല്ലോ. വിവാഹത്തെക്കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്, ഒരു സയന്റിഫിക് അപ്രോച്ച്. വാസ്തവത്തിൽ ജാതക പൊരുത്തത്തെക്കാൾ പ്രാധാന്യം അതിനാ. പിന്നെ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് പോരെ നിശ്ചയം. എന്താ രാധിക തയ്യാറാണോ? ആ ഇതുപോരാ, സമ്മതമാണെങ്കിൽ ആണെന്ന് തന്നെ പറയണം. ഹാ, ഇതാ എനിക്കിഷ്ടപ്പെടാത്ത. കോളേജ് ലെക്ചറേഴ്സിനെയും ബോയ്സിനെയും പമ്പരം കറക്കുന്ന പെൺകുട്ടികൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ തലയും കുമ്പിട്ട് നിൽക്കുക. തുറന്നു പറയണം, സമ്മതാണോ? സമ്മതമാണ്. ഏതായാലും കേൾക്കാൻ ഒരു പുതുമയുണ്ട്. എന്നാ ചെക്കപ്പ്? ഈ ആഴ്ച ബിസി അത്രേ, വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് അയാളെ ഇഷ്ടപ്പെട്ടോ? സ്മാർട്ടാ. ഇനി മെഡിക്കൽ ടെസ്റ്റിന് ഫെയിലാവുമെന്ന് പേടിയുണ്ടോ? ഏ, അങ്ങനെ ഫെയിലാക്കാൻ അയാൾ മണ്ടനൊന്നുമല്ല. നാട്ടിലെ മുഴുവൻ തപ്പിയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. നിന്നെ കണ്ടപ്പോ കക്ഷിക്ക് ബോധിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ ഓരോ നമ്പറുകളല്ലേ. കം ഓൺ, യുവർ ബ്ലഡ് ഗ്രൂപ്പ്? ഓ നെഗറ്റീവ്. ഹൈറ്റ്? 5'5". കളർ? കളർ ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ക്വാളിഫിക്കേഷൻ? എംഎസ്സി മാത്സ്. ഓക്കെ. ഇതെന്താ ഇന്റർവ്യൂ? യുവർ സാലറി? 3,500. എന്തിനാ ഇതൊക്കെ? നമ്മളാണ് ഏറ്റവും പൊരുത്തപ്പെട്ട ജോഡി. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. അമ്മ പറഞ്ഞു വന്നത് മുതല് കരച്ചിലാണെന്ന്. എന്തിനാ കരയണത്? രാധയ്ക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മനഃപൂർവ്വം ഒന്നുമല്ല, ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. രാധിക എന്ന് പേര് വിളിക്കുന്നത് കേട്ടപ്പോ അബദ്ധം പറ്റിയത് ഒരു ഭാഗ്യായി എന്നാണ് എല്ലാരും പറയണത്. താലികെട്ട് കഴിഞ്ഞപ്പോഴുള്ള ബഹളത്തിൽ എല്ലാരും പറയണത് കേട്ടു, കെട്ടിയത് അടിക്കേണ്ടി വരുന്ന. സാധാരണ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുന്നല്ലാതെ വല്ലാതെ അങ്ങോട്ട് പ്രാർത്ഥിക്കാറൊന്നുമില്ല. പക്ഷേ ഞാൻ മനമുരുകി പ്രാർത്ഥിച്ചു മാറ്റാൻ ഇടവരുത്തല്ലേ എന്ന്. അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടായി. Oh, my God.
ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇനി സങ്കടപ്പെട്ടിട്ട് എന്ത് ചെയ്യാനാ കല്യാണമ്മേ? എന്റെ മോക്ക് ഇങ്ങനൊരു ഗതി വന്നല്ലോ, നാട്ടുകാരുടെ മോത്ത് നോക്കാൻ നാണാവോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ? കല്യാണത്തിന് മുമ്പ് കുടുംബം നോക്കണമെന്ന് പറയുന്നത് ഇതാ? ഏതായാലും വലിയ കഷ്ടമായി പോയി. ആ പെങ്കൊച്ചിന്റെ കാര്യം ഓർക്കുമ്പോഴാ മകന് കമ്പി അടിച്ചുതരാമെന്നായിരേ. കമ്പി അടിച്ചവിടാനേ ചത്തോ? ഒന്ന് ക്ഷമിക്കണമെന്നായിരേ. ക്ഷമിക്കേ? കൊല്ലും ഞാൻ, അരിഞ്ഞരിഞ്ഞു കൊല്ലും ഞാൻ. ആൾക്കാർ എന്റെ മോത്ത് നോക്കിയാ കുഞ്ഞിനെ കുത്തി കാണിക്കുന്നേ. വിടില്ല ഞാൻ എന്റെ മോൻ ശ്രീധരൻ ഒന്നും കൊണ്ട് വന്നോട്ടെ. ഇയാൾക്ക് എന്താ പട്ടു? അവള് നിന്നോട് വല്ലതും പറഞ്ഞോ? പെണ്ണ് മാറിപ്പോയതിനെ കുറിച്ച് പറഞ്ഞ് ചിരിക്കായിരുന്നു രണ്ടുപേരും കൂടി. നീ ഒരു കാര്യം ചെയ്, വേഗം ഓഫീസിൽ പോ നോക്ക്. ഞാൻ ഒരാഴ്ചത്തെ ലീവാ. അത് സാരമല്ല, ഇന്ന് വിശേഷിച്ചൊന്നുമില്ലല്ലോ. മോൻ ഓഫീസിലേക്ക് പറപ്പെടെ. അമ്മേ ദാ വരുന്നു. ചേച്ചി ചായ വേണ്ട. ഇന്നലെ മുതൽ നീ ജലപാനം കഴിച്ചിട്ടില്ല. ദാ ഈ ചായയെങ്കിലും കുടിക്കുമോളെ. എന്നെ ഒന്ന് വെറുതെ വിടൂ, എനിക്കൊന്നും വേണ്ട. മോളെ ആരും മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. ഒരു വലിയ വീട്ടിലെ പെണ്ണിനെ കൊണ്ടുവരണമെന്ന് മോഹമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ പഠിപ്പൊന്നും ഇല്ലെങ്കിലും അവൻ പാവാ, സ്നേഹമുള്ളവനാ. നിന്നെ ഗുണദോഷിക്കാൻ ഞാൻ ആരുമല്ല. എന്നാലും എന്നാലും ഞാൻ എന്ത് ചെയ്യണം പറയൂ? അറിയാതെ കൈവന്ന ഈ ഭാഗ്യത്തിൽ ഞാൻ സന്തോഷിക്കണോ? കുട്ടിയുടെ അച്ഛൻ പറഞ്ഞതുപോലെ. അച്ഛൻ പറഞ്ഞത് ഞാൻ ഇന്ന് വരെ അനുസരിച്ചിട്ടുള്ളൂ. അനുസരണ ഉള്ളത് കൊണ്ട് ഞാനിവിടെ എങ്ങനെ? മോളെ പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. നമസ്കാരം മോളെ. ദാ അച്ഛൻ വന്നിരിക്കുന്നു, അകത്തേക്ക് വരാം. ഇരിക്കണം, ഇരിക്കാം. ഞാൻ കാപ്പി എടുക്കട്ടെ? എന്തിനാ വിഷമിക്കുന്നേ? അച്ഛനില്ല നിനക്ക്? എനിക്ക് വയ്യ അച്ഛ. അങ്ങനെ പറയരുത് മോളെ. മോളിക്ക മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. മോളിൽ ഒരാളുണ്ട്, അവിടുത്തെ നിശ്ചയ സന്തോഷമായിട്ട് സ്വീകരിക്കാം. എനിക്ക് കഴിയുന്നില്ല അച്ഛ, ഞാൻ എന്താ ചെയ്യ? മോക്ക് അച്ഛൻ്റെ കൂടെ വരണമെന്നുണ്ടോ? ഞങ്ങൾ ഒരുപാട് പറഞ്ഞു. അവൾക്കിവിടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ രാധിക രണ്ടു ദിവസം എന്റെ കൂടെ നിൽക്കട്ടെ. അതുകൊണ്ട് സമാധാനം കിട്ടുന്ന കിട്ടിക്കോട്ടെ. മറ്റൊന്നും തോന്നരുത്, അമ്മ ഇല്ലാതെ വളർന്ന കുട്ടിയാ. അവളുടെ സന്തോഷത്തിന് ഇവിടെ ആരും എതിരല്ല. കണ്ണ്
പത്മൻ അവനോട് ഞാൻ പറഞ്ഞോളാം. രാധിക കൂടെ പോന്നോട്ടെ. എന്നാ മോൾ ഒരുങ്ങ, വൈകണ്ട. ഗുരുവായൂർ അമ്പലത്തിൽ നടന്ന വിവാഹത്തിൽ പെണ്ണ് മാറി. ഇന്നലെ ഗുരുവായൂർ അമ്പലത്തിൽ 300 വിവാഹങ്ങൾ നടന്നതിനിടയിൽ മേലേടത്തെ പി കെ ആർ മേനോന്റെ മകൾ രാധികയുടെ കഴുത്തിൽ ചൂരക്കാട്ടെ വീട്ടിൽ പാർവതിയമ്മയുടെ മകൻ കണ്ണൻ ചാടിക്കേറി താലി കെട്ടിയത് വിവാദമായി. രാധികയ്ക്ക് വേണ്ടി നിശ്ചയിച്ച വരൻ കെ കെ രാഗേഷ് കമ്പ്യൂട്ടർ എഞ്ചിനീയറും താലി കെട്ടിയ കണ്ണൻ PWD ഓഫീസ് പ്യൂണുമാണ്. കേട്ടില്ലേ പ്യൂണേ, ഒന്ന് പോടോർന്ന് തന്റെ ഒരു ബില്ല്. ആനക്കാര്യത്തിന് നടക്കാം ചേനക്കാര്യം. എന്നാലും കഷ്ടമായി പോയി. എന്ത് കഷ്ടമായിന്ന്? ബമ്പർ അടിച്ചിരിക്കല്ലേ കണ്ണൻ. അതല്ലോ പറഞ്ഞത്, എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ആ ആലപ്പുഴയിലെ മിമിക്രി പ്രോഗ്രാമിന് പോയത് തന്നെ അബദ്ധമായി പോയി. കാശും കിട്ടിയില്ല. ഇങ്ങനെ ഒരു സീൻ കാശ് കൊടുത്താൽ തന്നെ കാണാൻ പറ്റൂ. സാർ കുറെ നേരമായി ഞാൻ ഇവിടെ ഇരിക്കുക. അന്ന് ഒരു പണി, കുറച്ചു നേരം എഴുന്നേറ്റ്. ഓ അല്ല, ആരൊക്കെ ഇവിടുന്ന് കല്യാണ പരിപാടിക്ക് പോയത്? പോയിട്ടും പ്രയോജനം ഉണ്ടായില്ല. അടുക്കാൻ കഴിയണ്ടേ? തിക്കി തിരക്കി അവിടെ ചെന്നപ്പോഴേക്കും പൊരിഞ്ഞ വഴക്കാ. എന്നാലും കണ്ണന്റെ പെണ്ണിനെ കണ്ടുട്ടോ. എങ്ങനെയുണ്ട്? മോഹൻലാലും മമ്മൂട്ടി ആയിരുന്നെങ്കിൽ നല്ല മാച്ചാ. അപ്പൊ എനിക്കും മാച്ചായിരിക്കും. ഈ മോഹൻലാൽ ഒരു സിനിമ പറഞ്ഞ പോലെ. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്താ പറയാ, ആണും പെണ്ണും തമ്മിലുള്ള ഒരു അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? എടാ മോഹൻലാൽ, എന്തിനാ സൂതകുമാരാ നീ വെള്ളം ഇറക്കുന്നത്? നാമക്കൊരങ്ങൻ ഒരുമാതിരി വർത്തമാനം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ എനിക്ക് പെണ്ണിട്ടഞ്ഞിട്ടാണോ? എടോ താൻ ആ പാവത്തിനെ കുരുതി കൊടുത്തില്ലെടോ. സാറേ കൗണ്ടറിലോട്ട് എന്ന് രാമകൃഷ്ണൻ കണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാ മതി. എന്താണോ ഒരു ചൊറിച്ചില്? ചൊറിച്ചിലല്ല പറച്ചില്. വലിയ കാരണവരെ പോലെ പെണ്ണ് കാണലും കല്യാണം നടത്തിക്കലും എന്തായിരുന്നു ഒരു വിലസില്? അവസാനം എല്ലാം കൂടെ കളിക്കാൻ കൈ കൊടുത്തില്ലേ? കളിക്കാൽ എന്താ തിമിങ്ങലെ വല്ലേ പൊന്തിയത്? ഇപ്പോഴാ കണ്ണൻ ഒരു ഗ്രിപ്പായത്. 50 ബാംഗ്ലൂർ ഉദ്യോഗം, ലക്ഷക്കണക്കിന് സ്വത്ത്. കച്ചറപ്പെണ്ണല്ല, താഴിയ കുടം പോലൊരു പെണ്ണ്. നമ്മള് കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, ഉണ്ടയാകട്ടിയത് ഉണ്ട. എന്തൊക്കെയായാലും കണ്ണന്റെ കൂടെ അവള് നിൽക്കൂല, ഉറപ്പാ. അവള് എന്നാലും എന്റെ സാറേ, ആ പെണ്ണിന്റെ ഒരു കഷ്ടകാലം. എന്താ സുലോനാമേ, ഈ കഴുത്തി കിടക്കുന്നത് ആണുങ്ങളിട്ട ഊരാക്കൊടുക്ക. അനങ്ങില്ല, അവിടെ നിൽക്കും. ചിലതുങ്ങൾ പിടയ്ക്കും, ചിലതുങ്ങൾ അമറും. പിടുത്തം മുറുകിയിട്ടുണ്ടെങ്കി അനങ്ങില്ല സുലോചനെ. അല്ലേ ഓ, ചില പെണ്ണുങ്ങളെ കുടുക്കിട്ട് ആണുങ്ങളെ വലിച്ചോണ്ട് ഓടും. മൂക്കും കുത്തി വീഴുമ്പോഴറിയാം പെണ്ണുങ്ങളും എടുക്ക്. ഈ വിഡ്ഢി ഞാൻ താലി കെട്ടിന്ന് വെച്ചിട്ട് അവൾ അതിനേക്കാൾ വലിയ വിഡ്ഢി. ഇതിന് സമ്മതിച്ചല്ലോ. മതി, ടൈപ്പ് ചെയ്യ ടൈപ്പ് ചെയ്യ്. പുതുമണവാളം വന്നല്ലോ. വാ വാ വാ, ഇരിക്ക്, ചോദിക്കട്ടെ. എന്താ കണ്ണ ലീവ് ആയിട്ട് ഓഫീസിലേക്ക് വന്നത്? അത് ഞാൻ പറഞ്ഞില്ലേ, അവിടെ നോ വേക്കൻസി അല്ലേ കണ്ണ. എനിക്ക് വരാൻ പറ്റിയില്ല. എങ്ങനെയാ കണ്ണ മാറിയത്? മാറിപ്പോയെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങൾ മനഃപൂർവ്വം പ്ലാൻ ഇട്ടതാണ്. ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നു. നാട്ടുകാരെ കബളിപ്പിച്ച് ഞങ്ങൾ ഒന്നായി. എന്താ വല്ലതും ചെയ്യാനുണ്ടോ? എവിടെ അവൻ? കണ്ണ നീ എപ്പോ വന്നു? ഞാനിപ്പോ വരുന്ന വഴിയാ. എന്താ അമ്മ ഇത്? എന്താ? അപ്പൊ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. കുഴപ്പമുള്ള നാട്ടുകാർക്കാ. കോഴിക്കോടുന്ന് ഇതുവരെ ആളുകളുടെ ചൂടുള്ള ചർച്ച കേട്ടിട്ട് വരിക ഞാൻ. ചൂരക്കാട്ട് പാർവതി അമ്മയുടെ മകൻ എന്ന് എല്ലാവരും അടക്കം പറഞ്ഞ കേട്ടപ്പോ എന്റെ ചങ്ക് കലങ്ങി. ഇനി ഇവനും വല്ലതും സംഭവിച്ചു എന്ന്. പിന്നീടല്ലേ കാര്യം അറിയുന്നത്. പറയാൻ പറ്റുമോ കഥാപുരുഷൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനാണെന്ന്? ഇവനിത് എന്ത് പറ്റിയമ്മേ? നിന്റെ കൂട്ടുകാരനല്ലേ, ചോദിച്ചു നോക്ക്. ഞാനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതങ്ങനെ ആറ്റുനോട്ടിരുന്നാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് ഇന്റർവ്യൂവിന് ഒരു കാർഡ് വന്നത്. ഒരു ജോലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് കല്യാണത്തിന് പോകാറുന്നത്. എന്താ മനെ കിട്ടില്ലേ? ഓ, 50 വേക്കൻസിക്ക് പൂരത്തിന്റെ തിരക്കാ. കല്യാണത്തിന് നീ പോയില്ലല്ലോ, അവിടെയും തിരക്കായിരുന്നു. അതുകൊണ്ടാ അത്രേ. ഓ മതി മോന്റെ വിശേഷം. തിരക്കാന്ന് വെച്ച് പെണ്ണ് മാറുക? ഇവൻ പെണ്ണ് കണ്ടിട്ടില്ല എന്നുള്ളത് സത്യം. എന്നാലും എല്ലാം അറിയാവുന്ന ഒരുത്തനുണ്ടായിരുന്നല്ലോ കൂടെ.
ഇവൻ കാണിക്കുന്ന ഏടാകുളത്തിന് ഗോവിന്ദനെ പറഞ്ഞിട്ട് എന്താ കാര്യം? സൗകര്യമായിട്ട് അവിടെ ചെന്നിരുന്ന് കഴിച്ചൂടെ, എന്താ ഇത്ര ധൃതി? ഇന്നലെ ഉച്ചക്ക് ഊണ് കഴിച്ചതാണെന്ന്. എവിടെ പുതുമണവാറ? അവൻ ഓഫീസിൽ പോയി. ഇന്ന് ഓഫീസിൽ പോയോ? അപ്പൊ മരുമോളെ എവിടെ? അവൾ അവിടെ വീടുവരെ പോയിരിക്കുക. എന്താമ്മേ ഇത്? ഒന്ന് തെളിച്ചു പറ. ഹരി, നീ അവളെ കണ്ടില്ലല്ലോ. എന്ത് ഐശ്വര്യാണെന്നോ കാണാൻ. അതുകൊണ്ടായിരിക്കും കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസം ഐശ്വര്യമായിട്ട് വീട്ടിലേക്ക് പോയത്. പാവം പെണ്ണ്, നല്ല തറവാട്ടുകാരാ. ആ തറവാട്ടുകാരാന്ന് പറഞ്ഞിരുന്നോ? രാമനായര് വരുന്നുണ്ട് വെട്ടുകത്തിയായിട്ട് തറവാട് വെട്ടിപ്പൊളിക്കാൻ. അത് ഓർക്കുമ്പോഴാ. ഓർക്കണ്ട. എന്തെങ്കിലും ഒരു കാര്യം അമ്മയുടെ മോൻ ഇതുവരെ നേരെ ചൊവ്വേ ചെയ്തിട്ടുണ്ടോ? ഒക്കെ നേരെയാവുമായിരിക്കും. നേരെയാവും. ഞാൻ വീട്ടിൽ പോയിട്ട് വൈകിട്ട് വരാം. അവൻ വരുമ്പോ പറഞ്ഞേക്ക്. ഇവിടെ ഇവിടെ നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇന്ന് സമരാ. എന്നാ സമരം ചെയ്യാൻ പോവായിരുന്നില്ലേ? പെൺകുട്ടികളെ സമരം ചെയ്യാൻ പോവാ. എന്താ പെൺകുട്ടികളെ സമരം ചെയ്യാൻ പോയാൽ? ഓ, സമരം മുഴുവൻ സൂക്ഷിച്ചു വെച്ചേക്കാവും. ഭർത്താവ് വരുമ്പോ പ്രയോഗിക്കാൻ. എന്താ ഇന്റർവ്യൂ കഴിഞ്ഞു? അപ്പോയിന്റ്മെന്റ് ഓർഡർ നാളെ ഉച്ച കഴിഞ്ഞ് കൊടുത്തേക്കും. പോയിക്കോ എന്റെ മുമ്പിൽ നിന്ന്, അല്ലെങ്കിൽ അതെന്നെ നട്ടം തിരിഞ്ഞിരിക്കുക. രാധിക, രാധിക, രാധിക എവിടെ? അവളുടെ അച്ഛൻ വന്നിരുന്നു, കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് ശരിയാണെന്ന് തോന്നി. രണ്ടു ദിവസം അവളോട് നിക്കിട്ട് മോനെ. നിന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞു. നിന്നോടാരാ പറഞ്ഞ ഇതൊക്കെ എടുക്കാൻ? ഇതൊക്കെ വാങ്ങാൻ ചേട്ടനാരാ പറഞ്ഞത്? ഇതുപോലെ തെരഞ്ഞെടുത്ത് വാങ്ങാനുള്ള കലാബോധം ചേട്ടനില്ലെന്ന് എനിക്കറിയാം. നീ അതവിടെ വെക്കുന്നുണ്ടോ? ചേട്ടത്തിക്ക് വേണ്ടി വാങ്ങിയതാ, കഷ്ടമായി പോയി. നിന്നോട് അതവിടെ വെക്കാനാ പറഞ്ഞത്? എന്താ ഞാനിട്ട ശരിയാവില്ലേ? ശരിയാവില്ല. എന്താ ഇത് നോക്കമ്മേ, എന്തൊക്കെയാ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നെന്ന്? ഇന്ന് വരെ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? നിനക്ക് വാങ്ങി തരിയേ, ആ മോന്റെ കണ്ടാലും മതി. കുഴപ്പമുള്ളത് ആരുടെ മോന്തയ്ക്കാന്ന് ഏടത്തി ഇറങ്ങിപ്പോയപ്പോ മനസ്സിലായി. നിന്റെ നാവ് കുറച്ച് കൂടുന്നുണ്ട്. അയ്യേ, എന്താ കണ്ണായത്? അവൾ എന്തെങ്കിലും തമാശയ്ക്ക് പറഞ്ഞെന്ന് വെച്ച് രാധിക രണ്ടു ദിവസം ഞാൻ തിരിച്ചെത്തില്ലേ? കമലൂരി ദൂഹിച്ചവളെയാണോ മീനാക്ഷി ശേഷാദ്രിയാണോ? ആരെങ്കിലും ആവട്ടെ, ഒന്നും മിണ്ടായിരിക്കും. പത്ത് ചപ്പാത്തി പറ്റാനാണോ ഇത്ര സമയം? മോൻ കൊണ്ടുപോയി കളിച്ചോ. നീ ആരും വന്നിരിക്കുന്നു, ഒരു സ്ഥലത്തിരുത്തി അവിടെ ഇരിക്കും ഗണപതി പോലെ. ഒന്ന് പോയി നോക്ക്. ഒന്ന് പോയി കഥ ഓർക്കും മനുഷ്യ. ഹരിയോ ഗോവിന്ദ്, നീ ഇങ്ങോട്ട് വാ. ഹരിയോ ഗോവിയേട്ടൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ഇരിക്കെ ചിത്രഹാർ കഴിയാറായി. ഞാൻ ചിത്രഹാർ കാണാൻ വന്നൊന്നുമല്ല, ആദ്യം തന്നെ അതൊന്നും നോക്കി കണ്ണും ചെവിയും കേക്കട്ടെ. അയ്യേ ന്യൂസായി ഗോവിയേട്ടാ, ഒന്ന് ടി വി ഓഫ് ചെയ്തേ. പോയി ഓഫ് ചെയ്യടി, നീ ഇരിക്കെ.
എന്ത് പണിയായി കാണിച്ചത്? എന്ത് പണി? ഗോവിന്ദട്ടൻ കാരണമല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? സംഭവിച്ചാൽ എന്താ? തങ്കം പോലത്തെ ഒരു പെണ്ണല്ലേ? തങ്കം പോലത്തെ പെണ്ണിനെ അവളെ തന്ത വന്ന് വിളിച്ചോണ്ട് പോയി. തന്ത വന്ന് വിളിച്ചോണ്ട് പോയി ഞാൻ പറഞ്ഞിട്ടാണോ? അങ്ങനെയാ നല്ല തന്തമാര്. അതവളുടെ അസൂയുണ്ടാ. ദൈവമേ, എന്റെ കല്യാണത്തിന് ഇങ്ങനൊരു അബദ്ധം പറ്റിയില്ലല്ലോ. എനിക്ക് അബദ്ധം പറ്റിയല്ലോ. കൊള്ളാവുന്ന എത്ര ആലോചനകൾ വന്നതാ. അമ്മ നൂറുവട്ടം പറഞ്ഞതാ പാലക്കാട്ടുള്ള പലചരക്കടക്കാരനായിട്ടുള്ള ബന്ധം ഉറപ്പിക്കാന്ന്. അച്ഛന് നിർബന്ധം, സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ വേണോന്ന്. ഇപ്പൊ അയാൾക്ക് പാലക്കാട്ട് നിറയെ കടകളാ, കാറും ബംഗ്ലാവുമായിട്ട് കഴിയുന്നു. ഭാഗ്യവാൻ. അതൊക്കെ അനുഭവിക്കാൻ എനിക്കും ഭാഗ്യം വേണം. കൊല്ലണം കഴിഞ്ഞ് വല്ലവരെയും കൂടെ പോകുന്നവരൊന്നും ഞങ്ങളുടെ തറവാട്ടിലില്ല. പിന്നെ എന്റെ തറവാട്ടിലുണ്ടോ? എന്നെ കൊണ്ട് പഠിപ്പിക്കരുത്. ഓ, കണ്ണന്റെ പ്രശ്നം പരിഹരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇപ്പൊ അതിലും വലിയ പ്രശ്നം അല്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരായി, ഇപ്പോഴും പാലക്കാടം പലചരക്കാണ് ഇവിടെ മനസ്സിൽ. എനിക്കും ആലോചനകൾ പലതും വന്നതാ. 10 പവൻ തരാമെന്ന് പറഞ്ഞപ്പോ എന്റെ അച്ഛൻ ചാടി വീണു. 10.5 മാത്രമുള്ള പെണ്ണുങ്ങളെ തഴഞ്ഞിട്ടാണ് 10 പവന് വേണ്ടി ഈ ചടാക്കിനെ. 10 പവൻ മാത്രം? ഷോ, ഒന്ന് നിർത്തൂ. നീ ഒന്നും മിണ്ടാതിരിക്കടാ. പറ മനുഷ്യ, 10 പവൻ മാത്രം? പിന്നെന്താ തന്നു? 10 സെന്റ് ഭൂമി തന്നില്ല? ഓണം കേറാ മുന്നേ 10 സെന്റ് ഭൂമി അവിടെ നിന്റെ ശവാടൊക്കെ നടക്കും. ഹരി, എന്നെവിടെ പോയിട്ട്? എന്നെവിടെ പോയിട്ട്? എന്നെ നിയന്ത്രിക്കല്ലേ നീ? ഞാൻ പറഞ്ഞു കേട്ടു. വേണ്ട, ആ 10 സെന്റ് ഇതോടെ 10 സെന്റ് തന്നിട്ട് നീ വലിയ കാര്യമായിട്ട് എന്നെ ഓർത്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും അടങ്ങി. നിന്നെ ഓർത്ത് ഞാൻ അടങ്ങുന്നു. നിങ്ങൾ ഇങ്ങനെ തമ്മി തല്ലല്ലേ? ഇല്ല, എന്നാ ഞാൻ പോയിക്കോട്ടെ. പോയ്ക്കോ, പോയിക്കോട്ടെ. എനിക്ക് കാണണം. ഇവൾ ഇങ്ങനെ പോയാൽ ഞാൻ കയറെടുക്കേണ്ടി വരുമല്ലോ. എന്നെ തൊടണ്ട. പാലക്കാട്ടുകാരും പലചരക്ക് കച്ചവടക്കാരനെ പോയി തൊട. കമലാക്ഷി. കമലു, എനിക്ക് നിന്റെ സ്വഭാവം മനസ്സിലാകുന്നില്ല. പകലൊരു നേരം, രാത്രി വേറൊരു നേരം. അയ്യോ, അതെന്താ വേഷം? ശരി, പകലിങ്ങ മോനെ മോനെ കരയല്ലേ? രാധിക എവിടെ? രാധിക ബാങ്കിൽ പോയി. എന്താ അവളുടെ പ്ലാൻ? എന്താന്ന് വെച്ചാ നമ്മളില്ലേ തീരുമാനിക്കുക. അവൾ നിന്നോടൊന്നും പറഞ്ഞില്ലേ? അവൾ ആകെ അപ്സെറ്റാ. നീ പിന്നെ ചേട്ടത്തി അമ്മയാണെന്ന് പറഞ്ഞ് എന്തിനാ അവിടെ ഇരിക്കുന്നത്? ഞാനാണ് തീരുമാനം എടുക്കേണ്ടത്. അമ്മ ഇല്ലാത്തതിന്റെ കുറവ് ഇപ്പോഴാണ് അറിയുന്നത്. ആ കുറവ് ഇതുവരെ തോന്നായിരുന്ന എന്താ? അതറിയിക്കാൻ നിങ്ങളെ വളർത്തിയതുകൊണ്ട് ഇപ്പൊ എന്താ ഇങ്ങനെ തോന്നാൻ? ആളുകളുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. എല്ലാരും അറിഞ്ഞിരിക്കുന്നു പുതിയ മരുമകന്റെ യോഗ്യത. ആളുകൾക്ക് എന്താ മോനെ നമ്മുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം? അവൾക്ക് എത്ര ആലോചനകൾ വന്നതാ. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഓരോരുത്തർക്കും ഓരോ കുറ്റം കണ്ടെത്തിയില്ലേ? എന്നിട്ടിപ്പോ 10ാം ക്ലാസ്സുകാരൻ, സർക്കാർ ഓഫീസിലെ പ്യൂൺ. നമ്മൾ വിചാരിച്ചാണോ ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കുമെന്ന്? അവളുടെ മനസ്സ് കാണാൻ അച്ഛന് കഴിഞ്ഞില്ല, അതാണ് ശരി. അച്ഛൻ നിമിത്തമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നമ്മളൊക്കെ നിമിത്തം മാത്രമാണ്, നിശ്ചയം അവിടുത്തെയാ. ഇത് വെറും അന്ധവിശ്വാസമാ. ഒരു ഭ്രാന്തൻ ഓടി വന്ന് താലി കെട്ടി എന്ന് പറഞ്ഞ് അവന്റെ കൂടെ പെണ്ണിനെ ഇറക്കി വിടുന്നത് ദൈവനിശ്ചയ? അല്ലെങ്കിൽ പിന്നെ 360 കല്യാണം നടന്നേ നമ്മുടെ രാധയ്ക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കാൻ? എല്ലാറ്റിനും അച്ഛന് ന്യായീകരണമുണ്ട്. പക്ഷെ അവളുടെ ജീവിതം? കല്യാണത്തിന് ശേഷം ഭർത്താവിന് ഭ്രാന്ത് വന്നിരിക്കുക, ബന്ധം ഏർപ്പെടുത്താൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യും? അത് വിധിയാണെന്ന് കരുതും. ആരുടെ വിധി? ഈശ്വരന്റെ വിധി. ആ വിധി തന്നെയാണ് ഇതും.
നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മാത്രമാണ് സത്യമെന്ന് കരുതരുത്. അതിനപ്പുറത്തും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ വേണ്ടത്? രാധയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. അവൾക്ക് നിന്റെ കൂടെ വരാൻ ഇഷ്ടമല്ല. മാധവൻകുട്ടി, രാധയെ ബാങ്കിൽ പോയിരിക്കുക. വാ, നമുക്ക് അകത്തിരി സംസാരിക്കാം. രാധയ്ക്ക് വിരോധമായിട്ടൊന്നും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല, എനിക്കറിയാം. നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങോട്ട് ക്ഷണിക്കേണ്ടതാണ് വിരുന്നിന്. അച്ഛനിതൊന്നും അറിയാഞ്ഞിട്ടല്ല. എന്തായാലും അവളെ അന്വേഷിച്ചു വരാൻ നിനക്ക് തോന്നിയല്ലോ. എനിക്ക് രാധയെ വലിയ ഇഷ്ടാ. രാധയ്ക്കോ? രാധയ്ക്ക്. നീ വിഷമിക്കാതെ. നീ പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചപ്പോ അവൾക്ക് പ്രയാസം തോന്നിയിട്ടുണ്ടാവും. പെണ്ണുങ്ങളല്ലേ, താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല. അല്ല, ഒരു മാസത്തെ ലീവ് എടുത്തിട്ട് ഇത്ര പെട്ടെന്ന് ജോയിൻ ചെയ്തു? നിന്റെ കാര്യത്തിൽ എല്ലാവർക്കും താല്പര്യമുള്ള പോലെ തോന്നുന്നു. ലീവ് കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? അതുവരെ എന്ത് ചെയ്യാനാ? അപ്പൊ നീ അങ്ങോട്ട് പോണില്ലേ? നീയും ഇതിലൊക്കെ രസം കാണാ. ഒന്നീ ധൈര്യം കാണിക്കണം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് നീങ്ങണം. ഇങ്ങനെ രണ്ടും അല്ലാത്ത അവസ്ഥ ഒക്കെ വിധിയാണെന്നല്ലേ പറഞ്ഞത്? വിധിയായിരിക്കും. ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്കെ. എന്താ രാധയത്? ഞാൻ പോയില്ല. മോശാട്ടോ. പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ച. ശരി, ഞാൻ സംസാരിക്കാം. ഒരു മിനിറ്റ്. വരൂ. രാധയെ ഇവിടെ ഇല്ല. ബാങ്കിൽ ഉണ്ടാവുന്നാണല്ലോ രാധയുടെ അച്ഛൻ പറഞ്ഞത്. വന്നിരുന്നു, പിന്നെ എവിടേക്കും അത്യാവശ്യമായിട്ട് പോയി. സാരല്ല, രാധയെ വരുന്നവരെ കാത്തിരിക്കാം. അത് വേണ്ട, ഇനി എപ്പോ വരുമെന്ന് കരുതട്ടാ. എന്നാ ശരി, ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാ മതി. വരട്ടെ. ഇത്ര ക്രൂവൽ അവരുത്. പാവം മനുഷ്യൻ, എന്തൊരു സ്നേഹ. എന്നോട് കാണിച്ച ക്രൂവൽറ്റിയോ? നീ അയാളോട് പെരുമാറിയത് ശരിയല്ലെന്നേ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ എങ്ങനെ പെരുമാറണം? അയാളെ ഓഫീസിലേക്ക് ക്ഷണിച്ച് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യണോ? ഉപദേശിക്കാൻ എല്ലാവർക്കും കഴിയും, പ്രാക്ടിക്കൽ ആവുമ്പോഴാ. എന്നാ വെട്ടിത്തുറന്ന് പറഞ്ഞാലെന്താ? പറയണമെന്നുണ്ട്, പക്ഷേ സത്യം പറയല്ലോ ശോഭ. ആത്മഹത്യ ചെയ്യണമെന്ന് വരെ തോന്നുന്നുണ്ട്. അച്ഛനെ ഓർത്തിട്ടാ. അതുകൊണ്ട് തന്നെ പറഞ്ഞത് അയാളുടെ ഭാര്യയെ കഴിയണം. ഒരു പെണ്ണിന്റെ കൂടെയാ. ജസ്റ്റ് ഇമാജിൻ മൈ പ്ലേറ്റ്. എന്റെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിലോ? പ്രശ്നമാണ്, പക്ഷേ പരിഹാരം കാണാൻ രാധയെ. സംസാരിക്കുന്ന കാണാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? പകര് ഞാൻ നിന്റെ വീട്ടിലേക്കാണോ ജോലി കിട്ടണ്ടേ? ബി എ വരെ പഠിച്ചത് അബദ്ധമായി തോന്നുന്നത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്യൂണായിട്ടെങ്കിലും കയറി പറ്റാമായിരുന്നു. എന്തേ, നിന്റെ ചേട്ടന്റെ ശമ്പളം എത്രയാന്ന് അറിയാവോ നിനക്ക്? എന്നാലും വേണ്ട. വേണം, അവളുടെ ഒരു അന്തസ്. അങ്ങനെ ഒരു ഉദ്യോഗം കിട്ടിയാൽ ഞാൻ ഓടിച്ചെല്ലും. ഇവിടെ തൂമ്പ എടുക്കാൻ വരെ തയ്യാറായിട്ട് നടക്കുക ഞാൻ. ഒരു ജോലിയില്ലാത്തതിന്റെ വിഷമമല്ലോ നിനക്കറിയാവോ. അതെങ്ങനെ, സമയത്തിന് വീട്ടിൽ ചെന്നില്ലെങ്കിൽ കാത്തിരിക്കാനും ചെല്ലുമ്പോ വിളമ്പി തരാനും ഒക്കെ ആളുണ്ടല്ലോ. അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത എനിക്കോ വിഷമിച്ച അമ്മാവന്റെ വീട്ടിൽ നിൽക്കുന്നത്. ഓരോ ഉരുള ഉണ്ണുമ്പോഴും എല്ലി കുത്തുക, അതുപോലുള്ള വാക്കുകൾ അമ്മായി പറയുന്നത്. കുത്തുവാക്കൊക്കെ അമ്മായി റിസർവ് ചെയ്ത് വെച്ചിരിക്കുക.
ഒന്നുമ്പ പറയാം. ഇപ്പൊ അതൊരു ശീലായി. എന്നാ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നോടെ. വന്നാ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്നറിയാം. കുട്ടികളുടെ മനസ്സുള്ള കണ്ണൻ, സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കുന്ന നിന്റെ അമ്മ, പിന്നെ ഒരല്പം മധുരം പകരാൻ നീയും. എന്നാലും വേണ്ട. അതെന്താ? ഈ ബ്രഹ്മാവ് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ തലയും കണ്ണും കാതും ഒക്കെ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കുമല്ലോ. കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ സാധനം കൂടെ ചേർക്കും. അഭിമാനം. അതിടക്ക് തേറ്റി തേറ്റി വരും. ആ ഒരു ജോലി കിട്ടട്ടെ. നിനക്കെന്താ ഇത്ര തിടുക്കം? രണ്ടു കൊല്ലം ആയില്ലേ ഒരു സബ്ജക്ട് എഴുതിയെടുക്കാൻ കിടന്ന് അംഗം വെട്ടുന്നു. പോയി പഠിക്കാൻ നോക്ക്. അവളുടെ ഒരു പ്രേമം. വീട്ടിന്റെ എടുത്തിയാട്ടം കണ്ട് അതുപോലെ തുള്ളാൻ തുടങ്ങിയ അനുഭവിക്കുന്ന നീയായിരിക്കും. ഞാൻ എങ്ങനെയാ ചേച്ചി അവിടെ ജീവിക്കുക? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആട്ടെ, കണ്ണന്റെ അമ്മ എങ്ങനെയാ? കണ്ണനോ? അറിയില്ല. നിനക്കറിയാണ്ട് അറിഞ്ഞിട്ടെന്താ? ഒരു കാര്യം ചോദിച്ചോട്ടെ, കണ്ണന് പകരം രാകേഷിനെ പോലെ ഒരു വെൽ ക്വാളിഫൈഡ് സുന്ദരനാണെങ്കിൽ നീ അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ലേ? അതിപ്പോ എല്ലാം നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് കിട്ടിയെന്ന് വരൂല്ല. കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ നിന്റെ ചേട്ടൻ മറിച്ച വരലല്ലേ ഞാൻ നിൽക്കുന്നത്. എന്തെങ്കിലും അപ്രിയം കാണിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, ഓരോ വിധത്തിലാണെന്ന് മാത്രം. നീ ആദ്യം മനസ്സുകൊണ്ടൊരു തീരുമാനമെടുക്കുക. കണ്ണം വന്നിരുന്നു നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ. അറിഞ്ഞു. എന്നിട്ട് എന്താ നിന്റെ തീരുമാനം? എനിക്കവിടെ കഴിയാൻ പറ്റില്ല അച്ഛാ. ഞാൻ നിർബന്ധിക്കില്ല, എന്നാലും പറയേണ്ട കടമ എനിക്കുണ്ട്. താലി കെട്ടിയ പുരുഷനാ ഭർത്താവ്, അതാ നമ്മുടെ സംസ്കാരം. അത് മോളെ മറക്കരുത്. ഇരുവാതിര തിരുവാതിര തിരുവാതിര രാത്രി ശിവപാർവതി മംഗല്യ തിരുവാതിര.
ഉണർത്തര തൃച്ചംബരത്തും കുളിച്ചു തൊഴുതെന്നു വന്നു പോയി പനിനീരിൻ മണമുള്ള നൂറുത്തേച്ച് കിളിവാലം വെറ്റിലച്ചൊരു തെരുത്ത് പൂമുഖവാതിൽ പഴിനീ എന്നോമനെ നീ കാത്തിരിക്കയല്ലേ ിയാളൊത്തു ഞാലിലാടും തിരുവാതിര രാത്രിയല്ലേ തിരുവാതിര രാത്രിയല്ലേ തിരുവാതിര 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 രാത്രി ശിവപാർവതി മംഗല്യ തിരുവാതിര രാത്രി പനിനീരിൻ മണമുള്ള നൂറു തെച്ച് കിളിവാലം കെട്ടിയിലെ ചുരു തെരുത്ത് മുഖവാതിൽ പടിനീ എന്നോവനെ നീ കാത്തിരിക്കയല്ലേ കണ്ണ തന്നെ ഒരാൾ കാത്തിരിക്കുന്നു അവിടെ അയ്യോ അവരെവിടെ ആ തെന്നി അവിടെ സൂക്ഷിച്ച് സംസാരിക്കുന്നത് സർക്കാർ ഓഫീസാണ് അതുകൊണ്ട് എല്ലാ തെന്നിന്ന് വിളിച്ചത് എനിക്ക് എന്താണോ വേണ്ടത് എന്നി വാങ്ങിച്ചില്ല 10,000 രൂപ സ്ത്രീധനായിട്ട് എന്നിട്ടിപ്പോ പൊട്ടം കളിക്കുന്നു എന്റെ രാമൻ നായരെ ഞാൻ പറയുന്നത് കേൾക്കാം എനിക്കൊന്നും കേൾക്കണ്ട അച്ഛൻ എവിടെ വെറും 10,000 രൂപയുടെ കാര്യമല്ലേ രാമൻ നായരെ പോട്ടേന്ന് വെക്ക് പോട്ടേന്നോ താൻ കെട്ടോ എന്റെ മോളെ കാണാൻ തന്നെ പോലെ അല്ലെങ്കിൽ കേട്ടാ എന്താണ് എയ് വരുന്നു രാമൻ കൈവിടുന്നു സി വന്നാലും പോകുന്ന പ്രശ്നമല്ല ഒന്നുകിൽ രൂപ അല്ലെങ്കിൽ നിങ്ങൾ ആരാന്നോ 10,000 രൂപയുടെ ഒരു ബില്ല് പാസ്സാക്കി കിട്ടാനുണ്ടെന്ന് പാലം പണിഞ്ഞ കോൺട്രാക്ടറാ ബില്ല് പാസ്സാക്കി കിട്ടിയില്ലെങ്കിൽ എഇ ഇടിക്കുമെന്ന് എന്നെ ഇടിക്കാൻ എവിടെ എടുത്തും വളർന്നിട്ടില്ല അല്ല ബില്ലിന്റെ കാര്യത്തിൽ കോൺട്രാക്ടർമാർ ഇങ്ങനെ ആയാലെ ഞങ്ങൾ സ്റ്റാഫുകൾ കുഴഞ്ഞു പോകും സാർ ബില്ലോ നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ചു വരുത്തി പാലത്തിന്റെ ഉദ്ഘാടനം അന്തസ്സായിട്ട് നടത്തുകയും ചെയ്തു കിട്ടാനുള്ള പണം എപ്പോഴായിരുന്നാലും കിട്ടുമല്ലോ ഈ കലൊന്നും എന്റെ അടുത്ത് വേണ്ട 10,000 രൂപ പുള്ളിക്ക് ഒരുപാട് ബില്ലുകൾ പാസ്സായി കിട്ടാനുണ്ട് മാറി കിട്ടാത്തതിന്റെ വിഷമത്തിൽ ആൾക്ക് സ്വല്പം മെന്റലായിരിക്കും അല്ല അത് കുഴപ്പമൊന്നുമില്ല അത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം സാർ അകത്തേക്ക് വയ്ക്കോ ഓ മിണ്ടല്ലേ താൻ എന്ത് മനുഷ്യനാണോ സാറിനോടാണ് സ്ത്രീധനത്തിന്റെ കാര്യം പറയുന്നത് അതിനെന്താ അങ്ങേര് സ്ത്രീധന വിരുദ്ധ സംഘത്തിന്റെ കേരള ഘടകം പ്രസിഡന്റാണ് അതെ പിന്നല്ലാതെ രാമനായി വിഷമിക്കരുത് എത്രയും വേഗം കണ്ണനോട് പറഞ്ഞ് ആ തുക ഞാൻ നിങ്ങൾക്ക് മേടിച്ചേരാം ഇപ്പൊ ഞാൻ പോവാ പക്ഷെ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഒരാഴ്ച വീണ്ടും ഞാൻ വരും പാറ പോ രാമനേരെ ഗോവിന്ദൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാ പക്ഷെ അത് പാലിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം പോയോ വീണ്ടും വരും കണ്ണാ ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നു കേൾക്ക് രാധിക പൂർണ്ണ മനസ്സോടെ നിന്റെ കൂടെ നിൽക്കണ്ടേ നിനക്ക് അവളുടെ കൂടെ തോളോട് തോൾ ചേർന്ന് ഒരു കുടക്കീഴിൽ നടക്കണ്ടേ കണ്ണാ നിങ്ങളുടെ ജീവിതം പുഷ്പിക്കണ്ടേ പറയടാ വേണം എന്നാ ഞങ്ങൾ പറയുന്നത് അവളുടെ മുമ്പിൽ നീ ഇപ്പൊ വേറൊരു സീറോയാ വെരി ബിഗ് സീറോ അവൾ നോക്കുമ്പോ നീ വേറൊരു 10-ാം ക്ലാസ്സുകാരൻ പ്യൂൺ പണമില്ലാത്ത വിവരമില്ലാത്തവൻ സൗന്ദര്യമില്ലാത്തവൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവളുടെ മനസ്സ് കവരാം മുക്രയിടുവിക്കാം ഇച്ഛാവരപ്പിക്കാം എങ്ങനെ അങ്ങോട്ട് ചോദിക്കും ഇങ്ങോട്ട് നോക്ക് 17-വയസ്സുകാരി 70-വയസ്സുകാരനെ പ്രേമിച്ചിട്ടുണ്ട് വെറുവൊരു കുഷ്ഠരോഗിയോട് പ്രേമം തോന്നിയ മദാമ്മ അവളുടെ എല്ലാ ഇട്ടെറിഞ്ഞ് അവന്റെ ജീവിത പങ്കാളിയായ സംഭവമുണ്ട് ഞാൻ കുഷ്ഠരോഗി അവിടെ നിന്നാണോ എന്നല്ല ദിവ്യമായ പ്രേമത്തിന് ഒന്നും ഒരു വിലങ്ങുതടിയല്ല പെണ്ണിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ പഠിപ്പും പണവും സൗന്ദര്യവും ഒന്നും വേണ്ട നല്ല പെരുമാറ്റം മാത്രം മതി അതിനിന്നു മുതൽ നീ പുതിയൊരു കണ്ണനാവണം ഇല്ലേ ഞങ്ങൾ ആക്കും രാധിക വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് ഗ്രഹിണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ട മാതിരി ആക്രാന്തം പിടിച്ച് ഓടിച്ചല്ലരുത് അവൾ നിന്നെ കുറിച്ച് എന്ത് വിചാരിക്കും ശപ്പന്ന് ആ മറിച്ച് പോകാതിരുന്നാലോ കാത്തിരുന്ന് കാത്തിരുന്ന് അവളുടെ കണ്ണ് കഴയ്ക്കും മുഷിയും വാതിൽക്കൽ കേൾക്കുന്ന ഓരോ മിതിയടി ശബ്ദവും അതെന്റെ കണ്ണേറ്റനായിരിക്കണേ എന്നവൾ പ്രാർത്ഥിക്കും അപ്പൊ ഠേ എന്ന് വന്നിട്ട് നീ വാതിൽക്കൽ തട്ടുന്നു ടക് 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 അവൾ വാതിൽ തുറക്കും പരിഭവം ഉണ്ടാവും അതൊരു സൗന്ദര്യപ്പണക്കം മാത്രം അപ്പൊ നീ നിന്റെ ഈ 32 പല്ലും കാണിച്ചിട്ടുള്ള ഒടുക്കത്തെ ഇളി ആദ്യം ഒന്ന് നിർത്ത് ഗൗരവം വിടരുത് ആ നോക്കട്ടെ സ്വല്പം കൂടി ആവാം ആ സ്റ്റൈലായിട്ടുണ്ട് ചോറും വിളമ്പി വെച്ച് അവൾ കാത്തിരിക്കും നീ വെയിറ്റ് ഇട്ട് സ്വപ്ന നേരം നിൽക്കുന്നു കഴിക്കാനിരിക്കുന്നു ഇവനൊരു സ്വഭാവമുണ്ട് ആർത്തി വിളമ്പുന്നത് മുഴുവൻ കാണാത്തത് കണ്ടതുപോലെ നക്കി തോർത്തി തിന്നും അധികം കഴിക്കരുത് അവൾ അപ്പുറത്ത് നിന്നെ ഒളികെന്നിട്ട് നോക്കുന്നുണ്ടാവും
ആഹാരം ഓരോ വറ്റുകളായി ഇങ്ങനെ ഇറങ്ങാത്തതുപോലെ എന്തോ ഏതോ ഒരു ദാഹം. അപ്പൊ നീ എന്ത് ചെയ്യും? വെള്ളം കുടിക്കും. വെള്ളം കുടിക്കും? ഇത് ആ ദാഹമല്ല, ആത്മാവിന്റെ ദാഹം. അതവൾ മനസ്സിലാക്കണം. നീ മുഴുവനും കഴിക്കാതെ എഴുന്നേൽക്കുന്നു, കൈ കഴുകുന്നു. അവൾക്ക് ഒരാഗ്രഹം കാണും, ഭർത്താവിന്റെ ഉച്ചിഷ്ടം കഴിക്കാൻ. അധ്യായം ഒന്ന് കഴിഞ്ഞു. അധ്യായം രണ്ട്, ആദ്യ രാത്രി. നിന്റെ വിവരക്കേട് കൊണ്ട് നിന്റെ ആദ്യ രാത്രി നീ കുളവാക്കി. ഇന്നാണ് നിന്റെ യഥാർത്ഥ ആദ്യ രാത്രി. ആ നീ മണിയറയിൽ കാത്തിരിക്കുന്നു. അവൾ മന്ദം മന്ദം നടന്നു വരുന്നു. അരയന്നത്തെ പോലെ വ്രീളാവതിയായി. എന്താ എവിടെ ഇങ്ങനൊന്നും പറഞ്ഞ് ഇവന് മനസ്സിലാവൂല. നീ നോക്ക്, ഞാൻ നീ, ഗോവിന്ദൻ രാധിക, ഞാൻ കണ്ണൻ, നീ രാധിക. അല്ല, ഇക്കാര്യത്തിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എനിക്കാണ്, എനിക്ക് പിള്ളേർ രണ്ടാ. അപ്പൊ ശരി, ഞാൻ രാധിക, ഇങ്ങോട്ട് ഉണ്ട്. ഞാനാണ് നീ. ശ്രദ്ധിച്ചു നോക്കണം. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. രാധേ, ഞാൻ എങ്ങനെ വിളിച്ചോട്ടെ? മൗനം. വിവാഹത്തെ കുറിച്ച് എനിക്ക് വലിയ സങ്കല്പങ്ങളൊന്നും ഇല്ലായിരുന്നു. കൂട്ടുകാരൊക്കെ കാമുകിമാരെ കുറിച്ച് പറയുമ്പോ ഞാൻ ഓർക്കും ആരായിരിക്കും എന്റെ ജീവിതത്തിൽ വെളിച്ചം വീശുന്നതെന്ന്. ഒരു സുന്ദര ശില്പം ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടുനടന്നു, മാർബിളിൽ കൊത്തിയ രാധയുടെ ശില്പം. ആ രാധയെ ഞാൻ വിവാഹ മണ്ഡപത്തിൽ വെച്ച് കണ്ടു. അതെ, ആ മാർബിൾ രാധയാണ് നീ. ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. എവിടുന്ന് കിട്ടിയതൊക്കെ? ഒരു പഴയ നാടകത്തിൽ നിന്ന്. ഇങ്ങോട്ട് നോക്ക്, ഇതൊക്കെ കേട്ട് ഞാനിങ്ങനെ വികാര പരളിതയായിട്ട് നിൽക്കും. രാധയെ എന്ന് വിളിക്കും. രാധയെ, കുറച്ചുകൂടെ ഉറക്കം വിളിക്കേ. രാധയെ എന്നും എന്റെ കണ്ണേട്ടാ, കെട്ടിപ്പിടിക്കേ. ഇതൊരു പൂ പോലെ എന്നെ കോരിയെടുക്ക്. ഇതെന്ത് പൂ? പൂതന പോലുണ്ട്. പ്രാക്ടിക്കൽ അല്ലേ? പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞ് പോക്കി തരം കാണിക്കുന്ന. നീ കട്ടിലെ കിടന്ന് സൂക്ഷിക്കണം കേട്ടാ. നീ ഇന്നൊരു എവിടെയായിരുന്നു? രാധയെ ഒന്നും അറിഞ്ഞില്ലേ? ഇനി ഇനി വളരെ പെരുമാറണം. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. വിവാഹത്തെക്കുറിച്ച് എനിക്ക് വലിയ സങ്കല്പങ്ങളൊന്നും ഇല്ലായിരുന്നു. കൂട്ടുകാരൊക്കെ അവരുടെ കാമുകിമാരെ കുറിച്ച് പറയുമ്പോ മാർബിൾ രാധയാണ് നീ. അത് പിന്നെ മാർബിളില് പ്രതിമയൊക്കെ ഉണ്ടാക്കൂലേ, അത് രാധയാണ്. അത് പിന്നെ എന്റെ മാർബിൾ രാധികയാണ്. നിങ്ങൾ എന്റെ ഭർത്താവാണെന്ന് എല്ലാരും പറയുന്നത്. താലി കെട്ടിപ്പോയില്ലേ? മറുത്തു പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാ നിങ്ങളുടെ ഭാര്യയായിട്ട് ഇങ്ങനെ. പക്ഷെ എന്റെ മനസ്സ് അതെനിക്ക് വിട്ടു തന്നേക്കു.
രാധി എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. നിങ്ങളുടെ സ്നേഹം ഒരു കോമാളിത്തരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്റെ ഭർത്താവ് ഒരു കോമാളിയാവുന്ന എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ സംഗതി ഏറ്റു. നീ ആദ്യം പോലെ പറ. നിങ്ങൾ പറഞ്ഞെന്ന പോലെ ഞാൻ പോയി. രാധിക കാത്തിരിക്കുകയായിരുന്നു. എന്തൊരു പരിഭവമായിരുന്നു ആ മുഖത്ത്. എന്നിട്ട് അവൾ എന്റെ മുറിയിലേക്ക് വന്നു. നിങ്ങൾ പറഞ്ഞവരെയെല്ലാം പറഞ്ഞ് രാധികയെ വിളിച്ചപ്പോ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. നീ ഒന്ന് വേഗം പറയടാ. അവളുടെ കയ്യിൽ ഞാൻ തൊട്ടപ്പോ എന്റെ കണ്ണേട്ടാന്ന് വിളിച്ചുകൊണ്ട് അവൾ എന്റെ മാറിലേക്ക് ചാഞ്ഞു. രാധികയെ ഞാൻ കോരിയെടുത്തു. എന്നിട്ട് പെണ്ണുങ്ങളുടെ മനസ്സ് കണ്ടെത്താൻ നിങ്ങളല്ല നിങ്ങളുടെ മുത്തപ്പന്മാര് വിചാരിച്ച നടക്കില്ല. അതേ ഇരുമ്പ് പെട്ടിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുക. അല്ല അതെങ്ങനെയാ ഒന്ന് തുറക്ക. ആ താക്കോൽ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കണ്ട ചേച്ചി. ഇവളോട് അഭിപ്രായം ചോദിക്കണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഈ പറയുന്ന ആള് കല്യാണത്തിന്റെ അന്ന് എന്നെ കണ്ടതും ബാലൻസ് ചെയ്തില്ലേ. എവിടെയായിരുന്നാ മനസ്സ്? നിമിഷങ്ങൾ കൊണ്ട് ഞാൻ കവർന്നില്ലേ. ബാലൻസ് തെറ്റാൻ കണ്ടൊരു മോന്ത കണ്ടില്ലേ. ഞാൻ പറഞ്ഞത് നേരെ ഹരി, അത് തുറക്കാൻ പറ്റില്ല. കാരണം ആ പൂട്ടിന്റെ താക്കോല് പെണ്ണുങ്ങളുടെ അടുത്ത് തന്നെയാ. കണ്ണന് രാധികയെ ഇഷ്ടപ്പെടണമെങ്കിൽ രാധിക തന്നെ വിചാരിക്കണം. അതിനാ നിന്റെ സഹായം തേടുന്നു. കണ്ണ അവളുമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് അടുത്ത്. അതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നേ. പിന്നെന്താ ചേച്ചി ഒരു വഴി? ഒരു ചെറിയ പരീക്ഷണം വേണമെങ്കിൽ നോക്കാം. എന്തൊക്കെ പറഞ്ഞാലും അലിവുള്ളവരാണേ ഞങ്ങള് പെണ്ണുങ്ങള്. നിങ്ങളെ പോലല്ല. കണ്ണൻ ഒന്ന് കിടപ്പിലായിരിക്കട്ടെ. ഹൃദയമുള്ളവളാണെങ്കിൽ ശുശ്രൂഷിക്കാതിരിക്കില്ല. പക്ഷെ സംഗതി സീരിയസ് ആവണം. ആംബുലൻസ് മുറ്റത്തൊന്ന് നിൽക്കുമ്പോ എന്റെ കണ്ണേട്ടാന്ന് വിളിച്ചോണ്ട് ഓടി വരും. വല്ല വിവരമുണ്ടോ? ഇടി ഡെഡ് ബോഡി കൊണ്ടുവരാനാണ് ആംബുലൻസ്. മരിച്ചു കഴിഞ്ഞ ശേഷം കൈയും കാലും അടിച്ചിട്ട് ആര് കാണാനാ? എന്നാ മരിക്കണ്ട, മരിച്ചതിന് തുല്യമായ മതി. അല്ലെങ്കിലും മരിച്ചതിന് തുല്യമല്ലേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം. കമല് പറഞ്ഞ പോലെ നിനക്കൊരു അസുഖം വരാൻ എന്താണ് ഒരു മാർഗം? കഴിഞ്ഞ ആഴ്ച ഒരു വയറിളക്കം വന്നതാ. ഇനി പനിയാണെന്ന് പറഞ്ഞാലോ? ഏയ് പനിയും ജലദോഷം ഒന്നും പോരാ. ചുരുങ്ങിയത് കൈയും കാലും എങ്കിലും ഓടിയണം. അത് മനസ്സിലിരുന്നാ മതി. എനിക്ക് നിർബന്ധമൊന്നുമില്ല. രാധിക വരണമെങ്കിൽ മതി. വരണോ? എങ്കിലൊറ്റ വഴിയേ ഉള്ളൂ. ഇത് സ്ലീപ്പിംഗ് പിൽസ് ആണല്ലോ. പ്രിസ്ക്രിപ്ഷൻ വേണം? പ്രിസ്ക്രിപ്ഷൻ കളഞ്ഞുപോയി. എത്ര എണ്ണം വേണം? അഞ്ചെണ്ണം കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? അഞ്ചെണ്ണോ? ആള് കാഞ്ഞു പോവല്ലോ ചങ്ങാതി. ഒരു മൂന്നെണ്ണായാലോ? അല്ല എന്താ നിങ്ങളുടെ ആവശ്യം? മരിക്കരുത്, പക്ഷേ സീരിയസ് ആയി ആശുപത്രി കൊണ്ടുപോകണം. അതിന് എത്ര എണ്ണം കഴിക്കണം? ചാവണമെങ്കിൽ പോയി വണ്ടിക്ക് തലവെക്കിടൂ. വെറുതെ മനുഷ്യനെ കോടതി കയറ്റണ്ട്. എന്നെ ഇടിച്ചിട്ടു. എന്തു സൈക്കിൾ? അയ്യോ
ഒരു സോഡ വാങ്ങി ചോദിച്ചത് പോടോ. മനുഷ്യന്റെ മെനക്കെടുത്താണ് ഓരോരുത്തർ വന്ന് കേറിക്കോളും ചാവാനായിട്ട്. വർഷത്തെ പിറന്നാൾ ഇങ്ങനെയൊന്നുമല്ല, അച്ഛന്റെ ഷഷ്ടി പൂർത്തിയാ. വളരെ കേവമായിട്ട് നടത്തണമെന്നാ ഞങ്ങൾക്കൊക്കെ. ഈ ആഘോഷങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ആ മാധവൻകുട്ടിയുടെ അളിയന് എവിടെയാ ജോലി എന്ന് പറഞ്ഞേ? ഓ അദ്ദേഹത്തിനോ? PWD വലിയ ഉദ്യോഗസ്ഥനാ. ഓ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണോ? അല്ല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പ്യൂണാണ്. അളിയനും മുരികയ്ക്ക് വളരെ ഇഷ്ടമായി തോന്നുന്നു. ഇട്ടു കൊടുക്കടി അളിയോ, പതുക്കെ കഴിച്ചാ മതി, തൊണ്ടേ തങ്ങും. ഞാനും മുരിങ്ങയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ മുരിങ്ങയ്ക്ക് ചവച്ച് തന്നെയാ തിന്നാറ്. നിങ്ങളെ പോലെ വിഴുങ്ങൊന്നുമല്ല, കുറച്ച് നേരായിട്ട് സഹിക്കാണ്. നിങ്ങൾ അപമാനിച്ചുകൊണ്ട് ഞാനങ്ങനെ ഇറങ്ങിപ്പോകുന്നൊന്നും വിചാരിക്കണ്ട. അച്ഛൻ എന്നെ ഓഫീസിൽ വന്ന് നേരിട്ട് ക്ഷണിച്ചിട്ട് തന്നെയാ ഞാൻ ഈ സദ്യക്ക് വന്നിരിക്കുന്നത്. മനുഷ്യന് നാനും കൃത്യം വിഡ്ഢിവേഷം കെട്ടി ഇറങ്ങിയിരിക്കുക, വരാതിരുന്നൂടെ. നിന്നെ അപമാനിച്ചത് ഞങ്ങൾ അപമാനിക്കാൻ തുല്യം. ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. എന്താ അവന്റെ പേര്? മാധവൻകുട്ടി. ആ മാധവൻകുട്ടി, അവനോട് ഇപ്പൊ തന്നെ ചോദിക്കണം. കുടിച്ച വയറ്റി കിടക്കണം. നിനക്ക് എന്റെ ദുഃഖം പറഞ്ഞാ മനസ്സിലാവൂല. അവിടെ ഇരിക്കേ. PWD ഓഫീസിലെ ഒരു പ്യൂണിനെ അപമാനിക്കാൻ എവൻ ആരെ?
ദുഃഖം മറക്കാൻ നീ കൂടി കണ്ണാട്ട് കാണിക്കുന്നു ഹരി അവൻ രണ്ടെണ്ണം വിട്ടാലേ ശരിയാവൂ. പണ്ട് മധു ഒരു സിനിമ പറഞ്ഞ പോലെ കുടിച്ചാലും മരിക്കും, കുടിച്ചില്ലെങ്കിലും ജീവിക്കും. എന്നാ പിന്നെ കുടിക്കാതിരുന്നൂടെ? കുടിക്കാ പട്ടി. ഞാൻ കഴിക്കാറില്ല. കുടിക്കണ്ടെങ്കിൽ വേണ്ട. ആ പച്ച പാവം, കള്ളു കുടിക്കില്ല, സീട്ട് വലിക്കില്ല, കൈക്കൂലി മേടിക്കില്ല. അങ്ങനെയുള്ളവന്റെ ദുഃഖം എന്റെയും ദുഃഖമാണ്. അത് മറക്കാൻ വേണ്ടി ഞാൻ കുടിക്കും. പോയിന്നട്ടാ, ഈയിടെയായിട്ട് കുറെ ഓവർ ആവുന്നുണ്ട്. കമലി ചേച്ചി പോവാൻ പറയാളെ. കമലി ചേച്ചി അവളിടയ്ക്ക് കണ്ണാ, ഞാൻ ഇന്നലെയാണ് നിന്റെ വൈഫിന്റെ ബസ്സിൽ വെച്ച് കണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ച് ആണാണ്, പിന്നെ ഒച്ച കേട്ടപ്പോഴാണ് മനസ്സിലായത് പെണ്ണല്ലെന്ന്. അതൊക്കെ എവിടെ നിന്ന് കിട്ടിയ സാധനത്തില്? അനാവശ്യം കൂട്ടുകാരന്റെ ഭാര്യയെ കുറിച്ചാണോ? നീ പോണേ നായിന്റെ മോനെ. ഇല്ല ഇല്ല ഇല്ല. കണ്ണാ, നീ അവളെ ഇങ്ങനെ പൂജിച്ചു നടന്നിട്ട് എന്താ കാര്യം? നിന്റെ സ്നേഹം അവള് മനസ്സിലാക്കുന്നില്ലെങ്കിലോ? കണ്ണാ, നിനക്ക് അവളെ മറക്കാൻ കഴിയില്ലേ? ഇല്ല. എന്നാ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. 18-ാമത്തെ അടവ് പുഴിക്കടകൻ, ശാരീരിക ബന്ധം, അതി വീഴാത്ത ഒരു പെണ്ണും ഇല്ല. അതിനാദ്യം തന്നെ അവളൊന്ന് അടുക്കണ്ടേ? ഇതാ ഞാൻ പറയുന്നത്, കള്ളു കുടിച്ചാ ബോധം വേണോന്ന്. ബോധത്തോടുകൂടി തന്നെയാ പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം മര്യാദക്ക് ചോദിക്കും, തന്നില്ലേ തട്ടിപ്പറയും. അതെ, സമയമാവുന്നു, എനിക്ക് പോണം. അവിടെ നിക്കട, ഗോവിന്ദന്റെ കാര്യം പറ. എന്നാ തെളിച്ചു പറയാം, ഒറ്റ വഴിയേ ഉള്ളൂ, ബലാത്സംഗം. സ്വന്തം ഭാര്യ ബലാത്സംഗം ചെയ്യാനോ? പിന്നെ വല്ലവന്റെയും ഭാര്യയാണോ? ജയിലിൽ പോവാടാ, നീ അവനെ നശിപ്പിക്കും. കണ്ണാ, മതം പൊട്ടിയ ആന പോലും തോട്ടിയുണ്ട് കുത്തിയ അവിടെ നിൽക്കും. പിന്നല്ലേ പെണ്ണ്. ഒരു സംശയം. എന്ത് സംശയം വേണേലും ചോദിച്ചോളൂ. ഈ വിഷയത്തിൽ പി എച്ച് ഡി എടുത്തവനാടാ ഈ ഗോവിന്ദൻ? ഇല്ല, സംശയമൊന്നുമില്ല. എന്നാ ചെല്ലേ, വിഷ് യു ആൾ ദി ബെസ്റ്റ്. ഒന്നിട്ടാ ഉച്ചയായോ? ഇല്ല, നേരം വെളുത്തു വരുന്നുള്ളൂ. അമ്പലക്കുളത്തിൽ മുക്കി പിടിച്ചിട്ട് ഇയാളുടെ തലക്ക് വെളിവ് വന്നില്ലേ? ഇങ്ങോട്ട് ഇറങ്ങ്. ഞാൻ സൈക്കിളിൽ വന്നോളാം. ഇങ്ങോട്ട് ഇറങ്ങോ. വേണ്ട, ടാക്സി വിളിക്കാം. കണ്ണനെ വിളിക്കടാ. അതാ ഞാൻ വിളിക്കാം. വിശേഷം നമുക്ക് വീട്ടിൽ ചെന്ന് പറയാം. അയ്യോ സമയം, എന്താ എവിടാ? ആ കണ്ണന്റെ വീടാന്നോ? കണ്ണാടി
എന്തിനാ കുഞ്ഞ് കുളിക്കുമ്പോ കരയുന്നേ? മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണം. പാതിരാത്രി ആവുന്നവരെ കള്ളും കുടിച്ച് നടക്കുക ഇങ്ങനെയുണ്ടോ? നിന്നോടാ എന്റെ അമ്മ പറയുന്നത് കേട്ടോ. അടുത്ത വീട്ടിലുണ്ട് ആണുങ്ങള്, നിങ്ങളുടെ മാതിരി മേഞ്ഞ നടക്കുക. അടുത്ത വീട്ടിൽ പെണ്ണുങ്ങളും ഉണ്ട്, നീ അതുമാതിരിയാ? കാർത്യാനിയടത്തിയുടെ ഭർത്താവിൻ എന്താ ജോലിയില്ലേ? 5000 രൂപയുണ്ട്. അവളൊന്ന് നോക്കിയാ മതി, അയാള് മൂത്രം ഒഴിക്കും. അവക്കൊക്കെ കളിയാക്കാൻ ഒരു കാരണമായി. എന്റെ ദൈവമേ, ഞാനിനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? തലയിലെടുത്ത് നീ സാഗറിനൊന്ന് കുളിപ്പിക്ക. എനിക്കും അയ്യ, നിക്കവിടെ, കൊള്ളു കുടിച്ച വയറ്റ് കിടക്കണം. എനിക്കറിയാം പണ്ടാ നിനക്ക് സ്വഭാവം ഉണ്ടെന്ന്. എന്റെ കമലു അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ അറിയും. നിങ്ങൾ കാണിച്ചതോ? നിക്കർ ഇട്ടോണ്ട് വല്ലവരുടെ വീട്ടുമുറ്റത്ത് കക്കാൻ പോയതാ? അല്ല, നിക്കാൻ പോയതാ. ഇരിക്കുന്നു. ആദ്യം കണ്ട എന്തൊക്കെ സ്വഭാവം ഉണ്ടായിരുന്നെന്ന് അമ്മ പറഞ്ഞതാ. കുടുംബം മോശമാണ്, വേണ്ട വേണ്ടെന്ന്. വേറൊരു മണങ്ങനുണ്ട്, അരി. അരിയല്ല, ഉണ്ടരി മനുഷ്യ. അവന് പണിയും തരമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെയാണോ? കണ്ടോ ഇല്ലേ, മോൻ വെള്ളം കോരി ഒഴിച്ച് കുളിച്ചോ. അല്ല ഹരിയോ, നിന്നെ പറ്റി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഗോവിയേട്ടാ, ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. ഇവിടെ എന്തെടുക്കുക? അതൊക്കെ ഞാൻ ചെയ്തോളാ. ഹരി ഇരിക്കെ, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. വേണ്ട, ഇപ്പൊ തന്നെ വയറിച്ച് കുടിച്ച്. ഓ, ഒരു ചായക്കും കൂടി ഉള്ള സ്ഥലമല്ലേ നിന്റെ വയറ്റില്? അവിടെ ഇരിക്കടാ. കമലു, എനിക്കും കൂടി ഒരു ചായ എടുത്തോ. ഇപ്പൊ തന്നെ തരാം. പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ട, അവൻ ചളവാക്കുന്നു. അപ്പഴാ ഒരു പുതിയ നമ്പർ, 18-ാമത്തെ അടവ പൂഴിക്കടകനാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? നാറി നാശമായില്ലേ? അടവിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് മർമ്മത്തിൽ ഏൽപ്പിക്കാതെ എന്റെ തെറ്റാ. മർമ്മത്തിലേറ്റു അവളെ, അവളുടെ പാട്ടിന് പോയി. ചേട്ടൻ കണ്ണന്റെ വീട്ടിൽ പോയില്ലേ? ഇങ്ങോട്ട് വന്നേ. അതെ, കണ്ണൻ ആകെ അപ്സെറ്റ് ആയിരിക്കാം. ആരോടും ഒരക്ഷരം പോലും പറയാതെ അവളെ ഇറങ്ങിപ്പോയിന്ന്. സംഗതി സീരിയസ് ആവുമെന്നാണ് എന്റെ പേടി. ഛേ, നിനക്ക് പെണ്ണുകട മനഃശാസ്ത്രം അറിഞ്ഞൂടാ. എന്തെങ്കിലും മതി പൊട്ടിത്തെറിക്കാൻ. അപ്പൊ ഉടക്കരുത്, പൊട്ടലിന്റെ ശക്തി കൂടും. അത് കഴിഞ്ഞ് പോയ സ്പീഡിലേക്ക് തിരിച്ചു വരും. വരൂ പിന്നെ. ഇല്ല ഇല്ല, ഇനി ഞാൻ പോവില്ല. ഇതുവരെ അച്ഛന് വേണ്ടി ഞാൻ സഹിച്ചു, ഇനി എന്നെ നിർബന്ധിക്കരുത്, പ്ലീസ്. എന്താ ഉണ്ടായെന്ന് നീ പറയുന്നില്ല മോളെ. ഒരു പൊട്ടന്റെ കൂടെ വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി എത്ര കാലം വെച്ചാ പിടിച്ചു നിൽക്കുക? അവൾ ആകെ വിഷമിച്ചിരിക്കുക, എന്തിനു വെറുതെ? ദേ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടണ്ട, നീ അത് പോ. രാധികെ, ഇഷ്ടമില്ലെങ്കിൽ ഈ ബന്ധം വേണ്ടെന്ന് ഒരു വാക്ക് നീ പറഞ്ഞാ മതി. മാധവകുട്ടി എടുത്തിയാട നന്നല്ല മോനെ. എന്താ ഈ പറയുന്നത്? അച്ഛൻ ഇവളോട് സ്നേഹമുണ്ടോ? ഉണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമില്ലാത്ത ഈ ബന്ധം തുടരാൻ അവളെ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞേ. അവളുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് അച്ഛൻ നിശ്ചയോട. മോളെ, മോടെ മനസ്സിന് മുറിവേക്കുന്ന എന്തെങ്കിലും ഇവിടെ സംഭവിച്ചോ? ഇല്ലെങ്കിൽ കഴിഞ്ഞതെല്ലാം. വേണ്ട അച്ഛ, എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് വയ്യ. നീ ഇന്ന് ആഫീസിൽ പോകുന്നില്ലേ? ഇല്ല. ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? വലിയ തറവാട്ടി പറഞ്ഞ കുട്ടിയാ, കുറച്ചുകൂടെ സ്നേഹമായിട്ടൊക്കെ പെരുമാറിക്കൂടെ നിനക്ക്? എത്രയും വേഗം രാധികയെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കേ. വഴക്കൊക്കെ തീർത്ത് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ നോക്ക്. നാണം മറിക്കാൻ വേറൊരു ഷർട്ട് വേണ്ടേ? ഒരു ഷർട്ട് കൊണ്ടാണ് വണ്ടി ഓടുന്നത്. അടുത്താഴ്ച ഇന്റർവ്യൂവിന് പോകാൻ നിന്റെ ചേട്ടനോട് ഒരു ഷർട്ട് ചോദിക്കണമെന്ന് വിചാരിക്കാം. അതല്ല പറഞ്ഞത്. പിന്നെ ഒന്നുമില്ല, ഇനി ആ പൂതി അങ്ങോട്ട് മാറ്റി വെച്ചോ. എന്ത് പൂതി? എന്നെ കെട്ടാനുള്ള പൂതി. ഓ, എന്തൊരു പൂതിയാ നിന്നെ കെട്ടാൻ. നിന്നെ കെട്ടിയാ നിനക്ക് ഞാൻ ചെലവിന് തരണ്ടേ? ഏതെങ്കിലും ജോലിയുള്ള പെണ്ണ് എന്നെ കെട്ടി എനിക്ക് ചെലവിന് തരുമെന്ന് നോക്കട്ടെ. തരും. എന്തേ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാണിന് 3 പെണ്ണെന്ന കണക്ക്. സുമുഖനും സുന്ദരനും വിദ്യാസമ്പന്നനുമായ നായർ യുവാവിന് 28. ഏതെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ ലെക്ചറോ വന്നൂടെ, അവരെന്നെ പൊന്നു പോലെ നോക്കും. നോക്കും നോക്കും, ഇങ്ങനെ രാത്രി വേലിയാടി നടക്കുന്നവർക്ക് പെണ്ണ് തരും. അത് അത് പിന്നെ വേലിയാടി നിന്റെ കണ്ണേട്ടിന് വേണ്ടിയാ. എന്റെ കണ്ണേട്ടിന് വേണ്ടി നിങ്ങൾ വേലിയാടിയത്? ഓ, എന്റെ കണ്ണേട്ടൻ. എന്നെ കൊണ്ടൊന്നും പറയരുത്. കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിന് വേണ്ടി ജീവൻ വരെ കളയുന്നവനാ കണ്ണേട്ടൻ. നിങ്ങളെ പോലെയല്ല, ഇത്രയൊക്കെ ആയിട്ടും കണ്ണേട്ടൻ ചേച്ചി വിളിച്ചോണ്ട് വരാൻ പോവാ. സത്യമാണോ? ഞാൻ എന്തിനാ നുണ പറയുന്നത്?
ഉണങ്ങിയിട്ടില്ല, ഉണങ്ങിയിട്ടില്ലെങ്കിലും സാരമില്ല. ഇവനെന്ന് ഞാൻ വഴിന്ന് മാറും. പണ്ടാളത്തിൽ ബ്രേക്കൂല്ല, പോയിന്നേട്ടാ ഒന്ന് ഓടി വന്നേ. എന്താ എന്താ വേഗം പോയി ഷർട്ടിട്ടു വന്നേ. അവള് വീട് തന്നെ ഏൽപ്പിച്ചിട്ട് അടുത്ത വീട്ടിൽ ലെക്ചറിന് പോയിരിക്കും. അങ്ങനെ ആകെ കുഴപ്പമാകും, വേഗം പോയി ഷർട്ടിട്ടുണ്ട് വാ. അതിപ്പോ പോയി ഷർട്ടിട്ട് വാടോ. നിങ്ങൾ എങ്ങോട്ടാ? പാർലമെന്റിലേക്ക്. വീട്ടിൽ പോടി, അരി വന്നു, ഇപ്പൊ പോയാ ചോറുണ്ണാം, ഇല്ലേ വാൾ പോസ്റ്റർ ഒട്ടിക്കാം. അറിയില്ല എപ്പ വരും. ഇത് വല്ല കലിങ്കിലോ മരത്തിലോ ഇടിച്ച് നിക്കണം, ഭാഗ്യം ഉണ്ടെങ്കിയാ വരാം. വീട്ടിൽ പോടി. ദാ പോണ് കണ്ണൻ. എടാ കണ്ണ, ബ്രേക്കില്ല, ബ്രേക്കില്ല. പിന്നെ എന്ത് ചെയ്യും? അവന്റെ ചന്തി കൊണ്ട് ഇടിച്ചെടുത്ത്. നീ എങ്ങോട്ടാ പോണേ? പറയാൻ മനസ്സില്ല. ഇനി നിങ്ങളുമായിട്ട് ഒരു കൂട്ടുമില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. സുല്ല് സുല്ല് പറയല്ലേ കണ്ണ, നിന്നെ പുല്ലാക്കിയത് അവളാ, ഞങ്ങളല്ല. എല്ലാരെയും എനിക്കറിയാം. കൂടെ നിന്ന് കുഴി തോണ്ടുന്നവരാ നിങ്ങൾ. ഇനി എന്നെ ഉപദേശിക്കണ്ട. എടാ നിന്റെ അഭ്യുദയകാംക്ഷികളാണ് ഞങ്ങൾ. അങ്ങനെ ആര് എനിക്ക് വേണ്ടി ഇപ്പൊ കാഷ്ടിക്കണം? ഒന്നാം ക്ലാസ് മുതൽ ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചവരാണ് നമ്മൾ. ആ സ്നേഹം നിനക്കുണ്ടായിരുന്നെങ്കിൽ. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല, എന്നെ വിട്ടേക്ക്. കണ്ണ എന്തിനും വേണ്ടത് ക്ഷമയാണ്. ഇപ്പൊ നീ ഓടിച്ചടി അങ്ങോട്ട് ചെല്ലരുത്, വഷളാകും. അത് ഞാൻ സഹിച്ചോളാം. ഇനിയെങ്കിലും എന്നെ ഉപദ്രവിക്കാതെ വിട്ടാ മതി. എടാ അതിന് ഞങ്ങൾ നിന്നോട് എന്താ പറ? നിങ്ങൾക്കറിയില്ലേ നിനക്ക് വേണ്ടിയ ഞങ്ങൾ ജീവിക്കുന്നതന്നെ. എന്തിനാ ഗോവിന്ദേട്ടാ നുണ പറയുന്നത്? എത്ര വഴക്കുണ്ടായാലും ഒരു ദിവസമെങ്കിലും കമലി ചേച്ചിയെ കാണാതെ ഗോവിന്ദേട്ടന് കഴിയാൻ പറ്റുമോ? കണ്ണ ഞാൻ പറയും. നിന്റെ കാര്യം എനിക്കറിയാം. ഞാൻ ആശുപത്രി കിടന്നപ്പോ തുളസിക്ക് പറയത്തക്ക ദുഃഖമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നിനക്ക് പരിക്ക് പറ്റിയപ്പോ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് വല്ലാതെ ഫീൽ ചെയ്തു. നീ രാധികയെ മറക്കണമെന്നൊന്നും ഞങ്ങൾ പറയില്ല, പക്ഷെ ഇപ്പൊ നീ അങ്ങോട്ട് ഓടിച്ചെന്നാ അവര് നിന്നെ വകവെക്കില്ല. വെക്കണ്ട, ബസ് വന്നു, ഞാൻ പോട്ടെ. അയ്യോ അയ്യോ രാമനായര്, നമ്മളിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ സമയമില്ല, ഓടിക്കോ. ഇല്ലാത്ത കാശ് ഉണ്ടാക്കി എന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇവിടെ പൊരുകിയത്. അവസാനം എന്നെ നശിച്ച് നാരായണക്കല്ല്. എന്റെ അടുത്ത് കണക്ക് പറഞ്ഞ് കാശ് വേണ്ടിയില്ല. എന്റെ പേര് രാമനായരനല്ല, ഈ നാട്ടില് കോടതി നിയമൊക്കെ ഉണ്ട് കേട്ടോ. വിവാഹബന്ധം വേർപെടുത്തുക എന്നുള്ളത് ലാസ്റ്റ് റിസോർട്ടാണ്. മാത്രമല്ല കല്യാണം കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയുള്ളൂ, സ്റ്റാൻഡ് ചെയ്യും തോന്നുന്നില്ല. അഡ്വക്കേറ്റിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണ്. ഡിഫറന്റ് കൾച്ചർ, ഡിഫറന്റ് സ്റ്റാറ്റസ് ഒക്കെ ശരിയായിരിക്കും, പക്ഷെ ഡൈവേഴ്സിന് ഇതൊന്നും മതിയായ കാരണങ്ങളേ അല്ല. സാറ് തന്നെ ഒരു വഴി കണ്ടെത്തണം. ഷീ ഈസ് വെരി മച്ച് വറീഡ്. ഇനിയും നീട്ടിക്കൊണ്ടുപോയാൽ? ശരി, ഒരു കാര്യം ചെയ്യാം, ലീഗൽ സെപ്പറേഷന് നോട്ടീസ് തയ്യാറാക്കാം. കുട്ടി വിഷമിക്കണ്ട, ഇതൊക്കെ ജീവിതത്തിൽ ഓരോ പരീക്ഷണങ്ങളാ, ഫേസ് ചെയ്യണം, ധൈര്യമായിട്ട് പോകും. ലെറ്റ്സ് ട്രൈ. എന്താ മോളെ, നാലു മണിയായില്ലേ? നിങ്ങൾ വരുമെന്ന് വിചാരിച്ച അച്ഛൻ എവിടെയും പോവാതെ കാത്തിരിക്കുക. അച്ഛാ ഉടനെ വന്നേക്കാം, രാകേഷ് ഇതുവരെ എത്തിയിട്ടില്ല. പതിവ് പോലെ അച്ഛൻ നോക്കിയിരിക്കും, നിങ്ങൾ വരില്ല. ഇന്ന് എങ്ങനെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദേ എത്തിട്ടോ. Mr. Alex, my friend. Hello. Sudha. Ah, Tani Rikki Nyari Poya. Okay. Ah,
പുള്ളി ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ പറ്റി സംസാരിക്കാൻ വന്നതാ. ആ പിന്നെ ഫ്രൈ ഐറ്റം വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോ, വേഗം വേണം. Fantastic, fantastic, Rakesh. Your dad's supervisor. Oh. One for the road. Oh, no, come on, no, no, no. Come on. No, Rakesh. Oh. Come on. Appo njan irangunu. എല്ലാം പറഞ്ഞതുപോലെ ജനുവരി 10 ന് മുമ്പ് അഗ്രിമെന്റ് സൈൻ ചെയ്യും. ഓ താങ്ക്സ് എ ലോട്ട്. ഓക്കേ സുദേ, വിളിക്കണ്ട, ഉറങ്ങി കാണും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സീ യു. ബൈ. കീപ് യുവർ മാനേഴ്സ്. ഹി ഈസ് മൈ ഗസ്റ്റ്. അയാൾ ഇറങ്ങുമ്പോ അവിടെ വന്നാലെന്താ? അഡ്വക്കേറ്റ് ചന്ദ്രശേഖര മേനോന്റെ മകളുടെ അഭിമാനം ഇടിഞ്ഞു പോകും. 4 മണി മുതൽ ഞാൻ കാത്തിരിക്കാൻ രാകേഷിന് അറിയാലോ. ഇങ്ങനെയായിരുന്നു ഈ വരുന്ന കാര്യം ഞാൻ അച്ഛനോട് പറയില്ലായിരുന്നു. അച്ഛൻ അറിയാൻ ഞാൻ ബിസിയാണെന്ന്. രാകേഷിന് ബന്ധങ്ങളുടെ വില അറിയില്ല. ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല വളർന്നത്. നിന്റെ ഈ ചീപ്പ് സെന്റിമെന്റ്സ് കള. കമ്പ്യൂട്ടർ സയൻസ് ഒന്നാം റാങ്കിൽ പാസ്സായ ഞാൻ ഭാര്യയിൽ നിന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. രാകേഷിനോട് സംസാരിക്കാനുള്ള പാണ്ഡിത്യമൊന്നും എനിക്കില്ല. എന്ത് പറഞ്ഞാലും അവസാനം ഒരു കീഴടങ്ങൾ. പിന്നെ ഈ കരച്ചിലും പിടിച്ചിലും കൊണ്ട് കാര്യമൊന്നുമില്ല. ബി പ്രാക്ടിക്കൽ. ഞാൻ ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല. ഉയരങ്ങൾ മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. ഇന്നേ വരെ അത് പിടിച്ചിട്ടുമില്ല. ഇനി നീ അതിനൊരു തടസ്സമാവുമെങ്കിൽ എനിക്കത് പ്രശ്നമല്ല. മനസ്സിലായല്ലോ? ഈ ജീവിതം എനിക്കെന്തിനു തന്നു ആണ്ടിവടി ഓനേ. പളനിയപ്പാ, ഞാൻ എന്ത് ചെയ്യപ്പാ? രക്ഷപ്പെട്ടല്ലോ ഞാൻ, രക്ഷപ്പെട്ടില്ല. രാമൻ നായരോ, നീ ഒരുപാട് വെള്ളം കുടിക്കൂലേ? ആ ഈ വയസ്സുകാലത്ത് എന്നെ തോടിക്കരുത്. എന്റെ പൊന്ന് രാമൻ നായരെ, ഞാൻ ഇതിൽ ആളല്ല. എന്നെ എന്തിനാ വെറുതെ? നിനക്ക് അങ്ങനെ ഒഴിയാൻ പറ്റില്ലല്ലോ. നീയും എന്റെ കൂടെ വാ, നിന്നെ കൊല്ലൊന്നുമില്ല. ഇതെന്താ പടിയാണോ? സൂക്ഷിച്ചിറങ്ങണേ. അയ്യോ, തലടിച്ചോ? ആ ഇടിച്ചു. ണല്ലോ ഇടി വാരവ ഇവിടെ. ഇനി ഇടിയപ്പോ എന്താ കഴിക്കാൻ വേണ്ട ഗോവിന്ദ? എന്റെ ദൈവമേ, ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എനിക്കൊന്നും വേണ്ട, എനിക്ക് ഓഫീസിൽ പോയ സമയമായി. അങ്ങനെ പോവാൻ പറ്റെ. ഗുരുവായൂരപ്പ, ഞാൻ കാരണമല്ലേ ഇതെല്ലാം? ആ പാപം എനിക്കല്ലേ? തന്നെ ആരും കുറ്റം പറയില്ല. മനുഷ്യനല്ലേ, അബദ്ധം പറ്റും. ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഇത്രക്ക് എന്റെ മകളും കണ്ണുനായരുടെ വിവാഹം ഉറപ്പിച്ചു. അവനൊരു അബദ്ധം പറ്റി, ഇത്രല്ലേ ഉള്ളൂ. നിന കോളമില്ല ഗോവിന്ദ. ഈ കണ്ണന്റെ വിവാഹം ഉറപ്പിക്കാൻ നിശ്ചയിച്ചത് ഇതേ ഹോട്ടലിൽ, ഇതേ ടേബിളിൽ, ഇതേ ബിരിയാണി ഓർഡർ ചെയ്തോണ്ടാ. നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഗോവിന്ദ. അത്രമാത്രം ആത്മബന്ധമാണ് നമ്മൾ തമ്മില്. ഈ കടുംകൈ ഞാൻ ചെയ്തല്ലോ. 10,000 രൂപ. ആ 10,000 തിരിച്ചുതരാൻ ആരാ പറഞ്ഞത്? എന്റെ മോളെ കെട്ടിച്ച സ്ത്രീധനായിട്ട് തന്നല്ലേ. ഒക്കെ കലങ്ങി തെളിഞ്ഞു എന്ന് വിചാരിച്ച മതി ഗോവിന്ദ. ഇനി കാര്യങ്ങൾ പറയാലോ. ആ പെണ്ണ് ബന്ധമൊഴിയാൻ കേസ് കൊടുക്കാത്രേ. രാമൻ നായർ ഇതെങ്ങനെ അറിഞ്ഞു? വക്കീലിന്റെ അടുത്ത് നിന്നാണ് രാമൻ നായർ വരുന്നത്. കണ്ണന് അറിഞ്ഞോ? അറിഞ്ഞാൽ എന്തോ അലക്കാടോ. ഒരു ബന്ധം മുറിഞ്ഞ മറ്റൊരു ബന്ധം ഏറ്റുകൂട്ടണം. കഴിഞ്ഞതൊക്കെ മറക്ക. എന്നിട്ട് നമ്മൾ നിശ്ചയിച്ച പോലെ കണ്ണനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്ക. അത് നടക്കുമോ? നടക്കണം. പിന്നെ താൻ ഏത് മൂട്ടിലെ മധ്യസ്ഥനാടോ? എന്നി വാങ്ങിയില്ലെ 10,000 രൂപ? ശരിയാ, കണ്ണന് ഇതാണ് നല്ലതെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം, അമ്പലത്തിൽ വെച്ചുള്ള കളി ഇനി വേണ്ട. എന്റെ വീട്ടിൽ വെച്ച് മതി. അതും എന്റെ മോൻ വരുന്നതിന് മുമ്പ് നടക്കണം. മോൻ അറിയാലോ. പിന്നെ ഏറ്റു രാമൻ നായരെ. അല്ല പിന്നെ എന്താ വിളിച്ചു നോക്കണേ? കഴിക്കൂ. മുട്ട കിട്ടി, ബാക്കിയെല്ലാം പോയി. എന്ത് ധൈര്യത്തിലാ ഗോവിന്ദേട്ടൻ ഏറ്റത്? രാധി എന്ന തങ്ക വിഗ്രഹത്തോൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കല്ലേ, അത് അത്ര പെട്ടെന്ന് ഇളക്കി മാറ്റാൻ പറ്റൂ? പ്രതിഷ്ഠ താനെ ഇളകിപ്പോയതല്ലേ. രാമൻ നായർ വലിയ പ്രതീക്ഷയില്ല.
അയാളുടെ കാര്യം ആലോചിക്കുമ്പോ കഷ്ടം തോന്നുന്നു. അപ്പൊ കണ്ണനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴോ? നീ കൊറേ നേരമായല്ലേ വെള്ളത്തിൽ തപസരിക്കാൻ തുടങ്ങിയിട്ട്, ഇനി കരയിലോട്ട് കേറ്റ്. ആ ലുങ്കി ഉണങ്ങാതെ ഒരു രക്ഷയില്ല കോന്നേട്ടാ. ലുങ്കി അലക്കണ ദിവസം ഷർട്ട് അലക്കാൻ പറ്റില്ല, രണ്ടും കൂടി അലക്കാൻ മുതലാവേ ഇല്ല. ഒരു കഷ്ണം 500 സോപ്പ് കൊണ്ടാണ് ഞാൻ ഒരു മാസം കഴിച്ചു കൂട്ടുന്നത്. എന്നാണ് അതിന്റെ ദാരിദ്ര്യം തീരുക? ശരിയാ, ഞാനൊരു ദരിദ്രവാസിയല്ലേ ഗോന്നേട്ടാ. ഈ വെള്ളത്തിന് ഈ പച്ചനിറം ഇല്ലെങ്കിൽ ഇതിന്റെ ആഴം അറിയും. അതുപോലെ ഈ കലീഞ്ചിരിയും തമാശ ഒന്നും ഇല്ലെങ്കിൽ എന്റെ എന്റെ അമ്മ, അമ്മയും തുളസി അമ്പലത്തിൽ പോയി. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നി. അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. അല്ല, ഞാനാണ് തെറ്റ് ചെയ്തത്. തന്നോട് ആ ഫോം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കോ? എനിക്ക് തിരിച്ചു തരാനല്ല പറഞ്ഞത്, ടൈപ്പ് ചെയ്യാൻ കൊടുക്കാൻ. സോറി സാർ, തന്നെ കൊണ്ടൊക്കെ തോറ്റു. ടൈപ്പ് ചെയ്യാൻ എന്താ കണ്ണ ഇങ്ങനെ? ഭാര്യയുടെ പിണക്കം തീർന്നില്ലേ? 3 കോപ്പി വേഗം വേണമെന്ന് പറഞ്ഞു. ഓരോരുത്തർ പറയണത് കേട്ട് ഭാര്യയോട് പിണങ്ങരുത്, മനസമാധാനം ഉണ്ടാവില്ല രണ്ടുപേർക്കും. കണ്ണൻ ചെന്ന് വിളിച്ച രാധിക വരും. വന്നില്ലെങ്കിലോ? സംസാരിച്ചു നോക്കണം, നേരിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടെലിഫോണിൽ. ബെസ്റ്റ് ഐഡിയ, നിനക്ക് ടെലിഫോണിൽ സംസാരിക്കണം അല്ലേ? വാ, ഞാൻ വിളിച്ചുതരാം. വാളോ? ഹലോ. ഒരു കിളിനാദം. ഹലോ, രാധികയുണ്ടോ? നിങ്ങൾ ആരാ? മനസ്സിലായില്ലേ? ഒന്ന് ഓർത്തു നോക്കൂ, കൊച്ചു കല്ലേ, എനിക്കറിഞ്ഞുകൂടെ. പാർക്കിൽ വെച്ച് കണ്ടപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പോഴും മനസ്സിലായില്ലേ? രാധിക സ്വല്പം ചൂടില്ല. ഹലോ രാധിക, ഞാനായത്. ഇപ്പൊ സംസാരിച്ചത് സുഗതനാ. അവൻ സ്ത്രീ ശബ്ദത്തിൽ സംസാരിച്ചതാ. അവൻ ഇങ്ങനെ ഒരു അസുഖമുണ്ട്. ഞാൻ ഭർത്താവ് കണ്ണൻ. ഭർത്താവാണ് പോലും? നിങ്ങൾ അവൾക്ക് കുറച്ച് സൗകര്യം കൊടുക്കും മനുഷ്യ. നിങ്ങളുടെ ശല്യം സഹിക്കു വയ്യാതാ അവൾ ഓടിപ്പോന്നത്. ഇവിടെ താൻ അവൾക്ക് സമാധാനം കൊടുക്കില്ലേ? വെക്കണ ഫോൺ. എന്റെ കക്ഷിയും താങ്കളുമായിട്ടുള്ള വിവാഹം ഹിന്ദു മതാചാര പ്രകാരം നടന്നിട്ടുള്ളതും വിവാഹത്തിനു ശേഷം 2 മാസക്കാലം എന്റെ കക്ഷി താങ്കളുടെ ഭാര്യയായി താമസിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ വിവാഹത്തിന്റെ അന്നു മുതൽ തന്നെ താങ്കൾ തികഞ്ഞ മദ്യപാനിയാണെന്ന് എന്റെ കക്ഷിക്ക് ബോധ്യമായി. അയ്യോ, അത് സത്യമല്ല. നീ മിണ്ടാതിരിക്കെ, എങ്ങനെയാ നോട്ടീസ് അയക്കേണ്ടത് അഡ്വക്കേറ്റ് അറിയാം. സോറി സാർ. കൂടാതെ താങ്കൾ മദ്യവെച്ച് മതോന്മത്തനായി എല്ലാ ദിവസവും എന്റെ കക്ഷിയെ നിഷ്ഠൂരമായി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും. ഒരിക്കലും സംഭവിക്കാത്തത് ക്രൂരമാണ്. അയാൾ എന്നെ ഉപദ്രവിച്ചിട്ടേ ഇല്ല. പിന്നെ എങ്ങനെ എഴുതേണ്ടത്? അയാൾ നല്ലവനായിരുന്നു, എന്റെ കക്ഷിയെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നായാലോ? സാർ, ഇവള് വിവരമില്ലാതെ പറയുകയാണ്. ഈ ഡൈവേഴ്സിനെ എന്തെങ്കിലും കോൺക്രീറ്റ് ആയ റീസൺ വേണം. നിശ്ചയിച്ചിരുന്ന കല്യാണം അല്ലല്ലോ. താലി കെട്ടി കഴിഞ്ഞ് 2 മാസം ഒരാളുടെ കൂടെ താമസിച്ചിട്ട് ഭർത്താവല്ലാന്ന് പറഞ്ഞ കോടതി സമ്മതിക്കോ? അതല്ല സാർ. പിന്നെ ഒന്നുകിൽ ഞാൻ പറയുന്നത് കേൾക്കുക, അതല്ലെങ്കിൽ. കുട്ടി, ഈ ഡൈവേഴ്സ് എന്ന് പറയുന്ന അത്ര എളുപ്പമൊന്നല്ല. രാധികേ, ഇതൊക്കെ കോടതി ഭാഷയാ. എന്താ രാധികയ്ക്ക് ഡൈവേഴ്സ് വേണമെന്നുണ്ടോ? അതോ ഡൈവേഴ്സ് ആവശ്യമാ? എന്നാ വായിക്കുന്നു കേട്ടോളൂ. താങ്കളുടെ അമ്മയും സഹോദരിയും ചേർന്ന് എന്റെ കക്ഷിയെ ഈ 2 മാസക്കാലം വാക്കാലും പ്രവൃത്തിയാലും പീഡിപ്പിച്ചിരുന്നതായി എന്റെ കക്ഷി ആരോപിക്കുന്നു. വേണ്ട സർ, ഇങ്ങനൊരു കെട്ടിച്ചമച്ച കേസ് വേണ്ട. വേണ്ട, ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. പിന്നെ എന്താ നിന്റെ ഭാവം? വേറെ ഒരു വഴിയില്ലേ സർ? ഉണ്ട്, മ്യൂച്വൽ അഗ്രിമെന്റ്. രണ്ടുപേരും സമ്മതിച്ച സംഗതി എളുപ്പായി. അതാ ഞാൻ മാധവൻകുട്ടിയോട് നേരത്തെ പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ അതാ നല്ലതും. എന്തു പറയുന്നു? അതിനവൻ സമ്മതിച്ചില്ലെങ്കിലോ? എന്നാ വേറെ വഴിയൊന്നുമില്ല.
ഏതായാലും ഇങ്ങനെ ഒരു നോട്ടീസ് അയക്കണ്ട. ഡോ മാധവൻകുട്ടി, നമുക്ക് ഇവിടെ അവസാനിപ്പിച്ചാലോ? വേറെ വഴിയില്ലെങ്കിൽ മ്യൂച്വൽ അഗ്രിമെന്റ് ആവാം. അവനെ ഞാൻ കൊണ്ടുവരാം. വലിയ കോലാഹലൊന്നും വേണ്ട. ഇവരെങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ. അല്ല, എന്തിനേ പന്തല്? നിന്റെ 16 അടിയന്തരം കഴിക്കാൻ മിണ്ടാണ്ടിരുന്നു അവിടെ. എങ്ങനെയൊക്കെയാ കാര്യങ്ങൾ ഒന്ന് അടുപ്പിച്ചുകൊണ്ടിരാന്ന് വിചാരിക്കുമ്പോഴാ ചിന്ന. ആ തൊടി പോയി കഴിഞ്ഞു കുറിച്ചോ, പോയിക്കോ. പോയിക്കോ. ഓല പറഞ്ഞത് അവിടെ തന്നെ കാണും കേട്ടോ. പുതിയ വല്ല ആലോചനയുണ്ടോ? അതെ, ഞാൻ ഒന്നുകൂടെ കേട്ടാ പോവാ. ദേ ഒരു സംഗതി രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ സമ്മതിക്കില്ല. ഈ മുറ്റത്തൊരു പന്തലെന്ന് തോന്നി ഇടുന്നു, അത്ര തന്നെ. പറയില്ല, പ്രത്യേകിച്ച് വേണങ്ങൾ എടുത്ത് ഇനി പറയില്ല, മതിയായി. എന്തിനാ കമുക മുറിക്കണേ? പന്തല് എത്താൻ ശ്രീധരൻ വരുന്നതിന് മുമ്പ് കല്യാണം നടത്തണം. എന്നോട് പറഞ്ഞൂടെ ആരാ ചെക്കനെന്ന്? പെണ്ണുങ്ങളോട് പറയില്ല. എന്താ നിങ്ങൾ ഈ പറയണത്? ഞാൻ അറിയാതെ മോളുടെ കല്യാണം നടക്കേ? നീ അറിഞ്ഞു എന്ന് വെച്ചാ ഈ ഭൂമി മലയാളം മുഴുവൻ അറിഞ്ഞു എന്നർത്ഥം. കണ്ണും തന്നെയാണ് അവളെ കെട്ടാൻ പോകണമെന്ന് ഞാൻ എന്നോട് പറയേ. എന്നിട്ട് വേണം നാളെ മുതൽ ആൾക്കാർ ജാതായിട്ട് ഇങ്ങോട്ട് വരാൻ. എന്ത്, കല്യാണം കഴിഞ്ഞ കണ്ണനോ? അതെ, അവൻ തന്നെ. അവർ ബന്ധം വേർപ്പെടുത്താ ഒക്കെ ഞാൻ ഒപ്പിച്ചു വെച്ച്. ഭഗവാനെ, പറയണ്ടെന്ന് വിചാരിച്ചതൊക്കെ പറഞ്ഞു പോയല്ലോ. ഈശ്വര, വിവരം ഉണ്ടോ നിങ്ങക്ക്? എന്തേ, ഇതാണ് എന്നോട് പറയണ്ടെന്ന് വെച്ചേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാ കൊന്നു കളിയും ഞാൻ. മനുഷ്യനെ അഭ്യാസം നടത്തി നോക്കാം, എങ്ങനെങ്കിലും ആ പെണ്ണിനെ ഒന്ന് ഇറക്കി വിടാൻ പറ്റുമെന്ന്. അപ്പോഴാണ് അവളൊരു. അയ്യോ, അതല്ല പറഞ്ഞത്. പിന്നെ ഏതാ? അവനാ കെട്ടണെങ്കിലേ പന്തലും മറ്റും ഇട്ട് നാട്ടുകാരെ അറിയിക്കണോ? ദേശാഭീസി കഴിച്ച പോരെ. താലി കെട്ട് ഒഴിച്ച് എല്ലാം കഴിഞ്ഞല്ലേ ഗുരുവായൂർ വെച്ച്. ശരിയാണല്ലോ, പെണ്ണുങ്ങൾക്ക് വിവരമില്ലെന്ന് ആരാ പറഞ്ഞേ? ഇതാണ് പറഞ്ഞേ, ഭാര്യയെ നേരത്ത് ആലോചിച്ചിട്ടേ എന്തും ചെയ്യാവൂന്ന്. കൊടുകൈ മോനെ, ചിന്ന വെട്ടല്ലട കമ്മി. അയ്യോ, ചതിച്ചല്ലട ചിന്ന. താലി കെട്ടിയെന്നല്ലാതെ അവര് തമ്മിൽ ഒരു ബന്ധമില്ലെന്നാ പറഞ്ഞത്. ഇനി അയാൾ എന്നെ കെട്ടണ്ട. അച്ഛൻ 10,000 രൂപ മുതലാക്കാനല്ലേ ഇതെല്ലാം ഒപ്പിച്ചോണ്ട് വരുന്നത്. ദേ നാവ് കൂടുന്നു. ഇതുവരെ ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. ഒക്കെ നിങ്ങൾ നിശ്ചയിച്ചു, ഞാൻ അനുസരിച്ചു. എനിക്കറിയാം എന്റെ ചേട്ടൻ പട്ടിണി കിടന്ന് ഉണ്ടാക്കിയ കാശാന്ന്. എന്ന് വെച്ച് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇല്ലമ്മേ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ കല്യാണം നടത്താൻ നിങ്ങൾ നിശ്ചയിച്ച എന്നെ നിങ്ങൾ ജീവനോടെ കാണില്ല. ഹലോ, PWD ഓഫീസ് അല്ലേ? അതെ. കണ്ണനുണ്ടോ? ആരാ? ഞാൻ കണ്ണന്റെ മിസ്സിസാ. ഒരു മിനിറ്റ് കണ്ണാ, തന്റെ ഭാര്യ വിളിക്കുന്നു. ഹലോ, രാധിയാണോ? ഞാനാ കണ്ണൻ. കണ്ണേട്ടാ, അന്ന് കണ്ണേട്ടൻ ഫോൺ വിളിച്ചപ്പോ ആ നാശം പിടിച്ച ഓഫീസർ ഫോൺ തന്നില്ല, അതുകൊണ്ടാ. രാധിക, എവിടുന്നാ സംസാരിക്കുന്നത്? ഞാൻ ബാങ്കിന്നാ. കണ്ണേട്ടൻ എന്നെ മറന്നോ? രാധിക, എവിടുന്നാണെന്ന് പറയൂ, ഞാനിപ്പോ വരാം. അയ്യോ, എങ്ങനെ ഇപ്പൊ എത്തുക? ദൂരെ എത്രയെന്ന് വെച്ചാ? അതൊന്നും സാരമില്ല, സ്ഥലം പറയൂ. നമ്മുടെ അമ്പലത്തിനടുത്ത്, കൃത്യം 5 മണിക്ക്. കാണാൻ തിടുക്കായി. എന്താ ഇവിടെ? 5 മണിക്ക് രാധിക ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് വരാന്ന് പറഞ്ഞോ? ഫോൺ ചെയ്തിരുന്നു. 3 മണി മുതല് ഞാനിവിടെ കാത്തിരിക്ക. എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്നോടങ്ങനെ പറയായിരുന്നില്ലല്ലോ. എന്ത് തടസ്സം ഉണ്ടായാലും മനസ്സുണ്ടെങ്കിൽ വരുമായിരുന്നു. അച്ഛൻ വിചാരിക്കണ പോലെ ഞങ്ങൾ തമ്മിൽ പിണക്കമൊന്നുമില്ല. വഴക്കൂടി പോകുന്നതല്ലേ, രാധിക്ക് വിഷമം കാണും. വിളിച്ചാൽ വരാതിരുന്നാലോ എന്ന പേടിയാ എനിക്ക്. അച്ഛൻ പറയണം, എനിക്കൊരു വിരോധവും ഇല്ലെന്ന്. രാധിയെ വരികയാണെങ്കിൽ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു പോരാമെന്ന്. കണ്ണാ, നിന്നെ ആരോ കബളിപ്പിച്ചാണ്. അവള് നിന്നിൽ നിന്നും വളരെ ദൂരത്ത് പോയിരിക്കുന്നു. ഇനി അടുപ്പിക്കണമെങ്കിൽ അവിടം തന്നെ തീരുമാനിക്കണം. കേശു വൈദ്യര് നിന്നോട് വല്ലതും പറഞ്ഞോ? ഇല്ല. ആ, നിന്നോട് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്ന് അങ്ങേർക്ക് തോന്നിയിട്ടുണ്ടാവും. തുളസിക്കൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്.
നീ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇലക്ട്രിസിറ്റി ഓഫീസിലെ ലൈൻമാൻ അത്രേ, അവര് തുളസിയെ കണ്ടിരിക്കുന്നു. ആ ഒരു കാര്യം അമ്മയോട് പറയാൻ മറന്നു. രാധിക ടെലിഫോൺ ചെയ്തിരുന്നു. ഫോണിൽ പറഞ്ഞ അനുസരിച്ച് ഞാൻ സ്ഥലത്ത് ചെന്നപ്പോ അവിടെ രാധിക ഉണ്ടായില്ല. ചെന്ന് പെട്ടത് അച്ഛന്റെ മുമ്പിൽ. എങ്ങനെ ഉണ്ടാവും? ഈ ഒരു ഒറ്റ വിചാരമുള്ള നിനക്ക് നാണല്ലല്ലോ. ടെലിഫോൺ ചെയ്തപ്പോഴേക്കും ഓടിപ്പോയത്രേ. ആണുങ്ങളെ പോലെ പെരുമാറണം. ഒന്നിലേ പോയി കൂട്ടിക്കൊണ്ടുവരണം, അല്ലെങ്കിലേ അവളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് കത്തെഴുതണം. അമ്മ ഇത് നേരത്തെ പറയാത്ത എന്താ? ഞാൻ കത്തെഴുതുമായിരുന്നല്ലോ. ഈ രാധിക വരുന്ന മാത്രമാണ് നിനക്ക് വലിയ കാര്യം? സ്വന്തം അനിയത്തിക്ക് വിവാഹം ആലോചിക്കുന്ന കാര്യം പറയുമ്പോഴാ. അതിൽ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? അത് തീരുമാനിച്ചു കഴിഞ്ഞല്ലേ. ഹരി റെഡിയായിട്ട് നിക്ക. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഹരിക്കൊരു ജോലി കിട്ടിയിട്ട് എപ്പം നടക്കാനാ? ഇപ്പൊ വന്നിരിക്കുന്ന ആൾക്ക് ശീതനവും പണ്ടും ഒന്നും വേണ്ടെന്നാ പറയുന്നത്. കണ്ണാ, ഇത് ഉറപ്പിക്കുന്നതാ ബുദ്ധി. ഒരു മിനിറ്റ്. ഇതിലടിക്കുന്ന കാറ്റ് മുഴുവൻ എങ്ങോട്ട് പോകുന്നു? എന്താ ഹരിയേട്ടന്റെ ഭാവം? ഇതും പൊക്കിയെടുത്ത് കുമാരേട്ടന്റെ സൈക്കിൾ ഷോപ്പിൽ കൊണ്ടുപോയി പഞ്ചർ ഒട്ടിക്ക. തമാശ കള ഹരിയേട്ടാ, എന്റെ കല്യാണം ഉറപ്പിക്കുന്നു തോന്നുന്നത്. അത് നല്ല കാര്യമല്ലേ? ഞാൻ കാര്യമായിട്ട് പറയാ. ഞാൻ അറിഞ്ഞു തുളസി, പക്ഷേ എനിക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഞാൻ സമ്മതിക്കില്ല. തീർച്ച, ഞാൻ ഇങ്ങോട്ട് ഓടി വരും. ഇങ്ങോട്ടോ? ഇവിടെ ഞാൻ തന്നെ ഒരു അധിക പറ്റ. പിന്നെ ഞാൻ എന്താ ചെയ്യാ? നീ ആ കല്യാണത്തിന് സമ്മതിക്കണം. ഹരിയേട്ടന് ഒരു സ്നേഹമില്ല. ഒരു കൊട്ടയ്ക്കുണ്ടത് വെറുതെ കിട്ടുന്ന സാധനമല്ലേ, അതുകൊണ്ട് എന്താ കാര്യം? എന്നാ നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാം. നീണ്ട കഥകളിലെ ഡയലോഗാ നീ കാച്ചണത്. എങ്ങോട്ടെങ്കിലും ഓടിപ്പോവ. പട്ടിണി കൊണ്ട് നട്ടം തിരിയുമ്പോ ഈ സ്നേഹമൊക്കെ പറ്റും. എന്നിട്ട് എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചാവും. അതാ ആഗ്രഹം. എന്റെ തുളസി, ഇതൊക്കെ കഥകളിലേ നടക്കൂ. ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ ഹരിയേട്ടന് ഒരു ദുഃഖമില്ലേ? ഹരിക്ക് ആകെയുള്ള സ്വത്തുക്കൾ അത് രണ്ടുവാ, സ്നേഹവും ദുഃഖവും. അതിൽ സ്നേഹം ഞാൻ ആര് ചോദിച്ചാലും കൊടുക്കും, പക്ഷെ ദുഃഖം അതെനിക്ക് വേണം. എന്നുവെച്ച് നീ വിചാരിക്കണ പോലെ നീ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനമൊന്ന് പേലിക്കലെന്ന് പാടുമൊന്നുമില്ല. എന്റെ തുളസിക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. കരയ, ഈ കല്യാണം നടക്കട്ടെ പെണ്ണെ. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെയാ, കല്യാണം നിശ്ചയിക്കുമ്പോ ഒരു തേങ്ങൽ കുറച്ച് കഴിയുമ്പോ അതൊക്കെ താനേ മറക്കും. നാളെ ഭർത്താവ് ഒത്ത് ഒരു കുഞ്ഞിനെ ഒക്കത്തെടുത്ത് ഈ വഴിയിലൂടെ പോകുമ്പോ ഞാൻ ഈ വേലിക്കരയിൽ നിന്നാലും നീ തിരിഞ്ഞു നോക്കില്ല. തുളസി പൊയ്ക്കോ, ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ശരിയല്ല. ഈ ഒരു കാര്യത്തിൽ അസൂയുള്ളവരാ ഞങ്ങൾ ആണുങ്ങൾ. അവരെത്ര പെണ്ണുങ്ങളുടെ പുറകെ പോയാലും ഭാര്യ പതിവ്രത ആയിരിക്കണം നിർബന്ധമുണ്ട്. ഇനി ഇതെങ്ങാനും അറിഞ്ഞാ അത് മതി പരാക്രമം കാണിക്കാൻ. മോള് പൊയ്ക്കോ. നിന്നെ പിരിഞ്ഞുകൊണ്ടുള്ള ഒത്തുതീർപ്പിന് അയാൾ സമ്മതിക്കോ? സമ്മതിക്കുന്ന ചേട്ടൻ പറഞ്ഞത് എനിക്കെന്തോ വിശ്വാസം വരുന്നില്ല. അന്ന് ബാങ്കിൽ വെച്ച് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അയാളുടെ കാര്യം പാത്തറ്റിക്ക. അപ്പൊ എന്റെ കാര്യോ? ഞാനൊരു സിമ്പതി അർഹിക്കുന്നില്ലേ? തെറ്റൊക്കെ എനിക്കാ, എനിക്കുണ്ട് ഫീലിങ്സ്. സോറി രാധേ, ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഒരു വിധത്തിൽ അയാൾ നിനക്ക് മാച്ച് അല്ലെന്നും അറിയാം. എന്നാലും അയാളുടെ സ്നേഹം ശരിയാ, എന്നോട് വലിയ സ്നേഹമാ. പക്ഷേ ഞാനത് എങ്ങനെയാ പറയാ? ആ സ്നേഹം എനിക്ക് ശാപമായിട്ടാ തോന്നുന്നത്. അച്ഛൻ ഉറങ്ങുന്നില്ലേ? നീ ഉറങ്ങുന്നില്ലേ? മോള് പോയി ഉറങ്ങിക്കോ. നാളെ വക്കീലിനെ കാണാൻ പോണെന്നല്ലേ മാധവൻ കുട്ടി പറഞ്ഞിരിക്കുന്നേ? ഞാൻ ചെയ്യുന്നത് തെറ്റാണോ അച്ഛ? മോക്കത്തിന് തോന്നിയോ? തെറ്റെന്ന് തോന്നുന്ന ഒന്നും ചെയ്യരുത്. ചെയ്താൽ മനസ്സ് നമ്മുടെ ശത്രുവാകും.
മനസ്സിനെ മാറ്റി നിർത്തിയ നാം ചെയ്യുന്ന എല്ലാം ശരിയാണ്. മോള് സമാധാനമായിട്ട് പോയി ഉറങ്ങിക്കൂ. പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പൊരുത്തപ്പെടാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ഞാനും ചിന്തിച്ചതാ, പക്ഷേ സാധിക്കുന്നില്ല. കണ്ണന് രാധികയോട് വലിയ സ്നേഹമാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. സ്നേഹമാണ്, പിന്നെ പിന്നെ ഒന്നുമില്ല. വിവാഹത്തെക്കുറിച്ച് ഒരു പെൺകുട്ടിക്ക് എന്തെല്ലാം മോഹങ്ങൾ കാണും. എല്ലാരും കൂടെ തകർത്ത് കളഞ്ഞത് അതായിരുന്നു. രാധികയുടെ ഭാഗ്യം ഞാൻ തട്ടിത്തെറിപ്പിച്ചും തോന്നുന്നുണ്ടോ? യു ആർ സേവ്ഡ്. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ. ഒരു പെൺകുട്ടി സ്വപ്നം കാണുന്നതിനപ്പുറമുള്ള ഒരു ദാമ്പത്യമാണ് എനിക്ക് വീണ് കിട്ടിയെന്ന് അച്ഛൻ പറയാറുണ്ട്. രാകേഷിനെല്ലാം ഉണ്ട്, സുന്ദരൻ, സമ്പന്നൻ, കാറ്, ബംഗ്ലാവ്, ഒരു പെൺകുട്ടി മോഹിക്കുന്ന എല്ലാം. ബട്ട് ഹീസ് നിയർ എ കമ്പ്യൂട്ടർ. അപ്പൊ നിങ്ങൾ ആ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവർക്കും എന്നെ സമാധാനിക്കുക. എല്ലാം അറിഞ്ഞപ്പോ ഒന്ന് സംസാരിക്കണം തോന്നി. ഇനി രാധികയുടെ ഇഷ്ടം. ബന്ധം ഏർപ്പെടുത്തിയ വേറെ വിവാഹം കഴിക്കോ? കഴിക്കണം, ഇല്ലെങ്കിൽ ചേട്ടൻ കഴിപ്പിക്കും. രാധികയ്ക്ക് യോജിച്ച ആളെ തന്നെ. മനപ്പുറത്തു എന്നൊക്കെ പറയുന്നത് ലോട്ടറി അടിക്കുന്ന പോലെയാ. ഒത്താ ഒത്തു. ഇഷ്ടപ്പെട്ട ആളെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന ആളെ ഇഷ്ടപ്പെടുക. ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു, ദുഷ്ടൻ. ഇവിടെയാണ് രക്തം തളം കെട്ടിക്കിടന്ന സ്ഥലം. ആശ്രീകരം. രാത്രി പേൻ നോക്കുന്ന ലക്ഷണക്കേടാ കമലു. ടി വി കണ്ട പേൻ പോണ മരുന്ന് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് എന്താ വാങ്ങാത്തത്? ടി വിയിൽ കാണുന്നൊക്കെ വാങ്ങിക്കൂട്ടാൻ. ഞാൻ പാലക്കാട്ടുകാരൻ, പലചരക്ക് കച്ചവടക്കാരനല്ല. പി ഡബ്ല്യു ഡിയിലെ യു ഡി സി ആണ്, എന്റെ കാശില്ല. എന്താ ഹരി, നേരത്തെ വാ പറയാം. ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യമുണ്ട്. അല്ല, കമലും പിള്ളേരും ഒറ്റയ്ക്കേ ഉള്ളൂ. പെട്ടെന്ന് ഇങ്ങോട്ട് വരാം, അത്യാവശ്യം ഉള്ളതല്ലേ വിളിക്കുന്നത്. ഓഹോ, കമലു വാലടച്ചേരേ. എങ്ങോട്ടാ ഈ നേരത്തെ? ഞങ്ങൾ കേട്ടോ. വലിച്ചു കിടന്നപ്പോ അവനോ ബുദ്ധിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ സ്വയം ഒഴിഞ്ഞു പോകുമായിരുന്നു. ആ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയെങ്കിലും എന്റെ പെങ്ങൾക്ക് ഒരു ജീവിതം വേണം. കണ്ണനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും. ശരിയാ, കോടതിയും കേസൊന്നുമില്ല തീരുന്നെങ്കിൽ അതല്ലേ നല്ല ഹരി. ഇത് രാധികയുടെ തീരുമാനമാണോ? ആ അതെ, അവൾ ഒപ്പിടാൻ തയ്യാറാണ്. അവൾക്ക് വേണ്ടെങ്കിൽ കണ്ണനും വേണ്ട. അതാണ് ബുദ്ധി. തീയതി നിശ്ചയിച്ചിട്ട് ഞാൻ അറിയിക്കാം. ജീവൻ പോയാലും അവന് ഇതിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ? അതിനും ഉണ്ടടാ ഒരടവ്. ഒരടവ് അടവെടുത്തെടുത്താൽ അവൻ അടി തെറ്റി വീണ് കിടക്കണം. പിന്നെ കൊണ്ടുവന്ന അടവ് മിണ്ടരുത്. എന്തെയാണെന്ന് എനിക്കറിയാം. എന്തൊരു തള്ളലാണിത്! വിളിക്കടാ. അതെ, എന്റെ തൊണ്ടക്ക് നല്ല സുഖമില്ല, കഫം. ആവശ്യമില്ലാതെ വിളിച്ചു ഉപദ്രവിക്കാൻ നിന്റെ തൊണ്ടയ്ക്ക് കുഴപ്പമില്ല. ആവശ്യം വന്നപ്പോ നിന്റെ തൊണ്ട കഫം. വിളിച്ചില്ലേ നിന്റെ ശവം. ശവം വേണോ കഫം വേണോ? ശവം അല്ല, കഫം. ശവം വിളിക്കടാ. വിളിക്കാമേ. കഫം പോയോ? പോയി. ഹലോ, ഹലോ, കണ്ണനല്ലേ? ആരാ? കണ്ണന്റെ മിസ്സിസാ, രാധിക. എന്താ രാധിക ഇത്? എത്ര നേരം ഞാനെന്ന് കാത്തു നിന്നത്? അച്ഛനൊന്നും പറഞ്ഞില്ലേ? അച്ഛൻ പറഞ്ഞു, ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ കണ്ണേട്ടാ. കണ്ണേട്ടൻ വിളിച്ചാ ഞാൻ കൂടെ വരാം. ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ വരാന്ന്? ഇപ്പൊ വരണ്ട, അടുത്ത ഞായറാഴ്ച 10 മണിക്ക് വരാം. അയ്യോ, ഇപ്പൊ വരണ്ട,
അടുത്ത ഞായറാഴ്ച 10 മണിക്ക് വന്നാ മതി, ഞാൻ കാത്തിരിക്കും. ഞായറാഴ്ച വരെ ആക്കണോ രാധിയെ? എന്താ കണ്ണേട്ടാ ഇത്ര ധൃതി? ഇത്രയും ദിവസം കാത്തിരുന്നില്ലേ? ഒരു 10 ദിവസം കൂടെ കാത്തിരുന്നാൽ എന്താ കള്ളൻ? ഞാനേ ഇനി ഒന്നും പറയണ്ടേ? ഒന്നും പറയണ്ട. അല്ല നീ എങ്ങോട്ടാ രാവിലെ? ഇഷ്ടമുള്ളിടത്തേക്ക്. എന്നാ ഞാനും കൂടെ വരാം. വേണ്ട. നീ ഷർട്ട് ഇപ്പൊ വാങ്ങി? സൗകര്യമുള്ളപ്പോ. നീ പുതിയതൊന്നും വാങ്ങിയില്ലേ? നിന്റെ ഒരു പഴയ ഷർട്ട് ഞാൻ എടുത്തോട്ടെ? വേണ്ട. എടാ എനിക്ക് ആകപ്പാടുള്ളത് നീ തന്നെ പഴയ ഷർട്ടാ. ഒരെണ്ണം ഞാൻ എടുക്കും. നാണമില്ലാത്തടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എടാ നീ എന്തിനാ എന്നോട് വിളിക്കുന്നത്? നീ രാധിയെ കാണാൻ പോവല്ലേ? അത് ശരി. അപ്പൊ വീണ്ടും എന്തെങ്കിലും ഉടക്കുണ്ടാക്കാനുള്ള പുറപ്പെടാണല്ലേ? നിങ്ങൾ നന്നായിരിക്കണമെന്ന് തന്നെയാടാ എനിക്ക്. അതായത് അല്ല ഞാൻ പറയുന്നതേ, ഇനിയിപ്പോ എന്തെങ്കിലും കാരണവശാൽ രാധികയുടെ വീട്ടുകാര് അത് അവനവൻ ഓരോ വിലയുണ്ട്, അത് കളയരുന്ന് ഞാൻ പറയുന്നുള്ളൂ. ഉപദേശമൊന്നും എനിക്ക് ആവശ്യമില്ല. കണ്ണ നീ ഷൂസ് ഇട്ടത് മാറിപ്പോയി. അറിയാം, ഞാൻ മനപ്പുറം തിരിച്ചിട്ടിരിക്കുന്നതാ. എടാ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഞാനും കൂടെ വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഹരി, മോനെ നമ്മുടെ തുളസിക്ക്. ഞാൻ അറിഞ്ഞു അമ്മേ. കുട്ടിക്കാലം മുതലെ ആഗ്രഹിച്ചതാ തുളസിയെ. നമ്മൾ ആഗ്രഹിച്ച പോലെയൊക്കെ നടക്കണമെന്നുണ്ടോ അമ്മേ? ഞാനും ഒരു അത്താഴപ്പെട്ടിനി. ഇത് നല്ല ബന്ധാ. ഇലക്ട്രിസിറ്റിയിൽ ലൈൻമാൻ എന്നൊക്കെ പറഞ്ഞ ചില്ലറയാ. ഒരു പ്രദേശം മുഴുവൻ ഇരുട്ടിലാക്കണമെങ്കിൽ അയാൾ മാത്രം വിചാരിച്ചാ മതി. ഈ വീട്ടിൽ അയാൾ പ്രകാശം വരുത്തുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാ മോനെ. എനിക്കറിയില്ല അമ്മേ, വിശക്കുമ്പോ ഒരു നേരത്തെ ചോറ് വേണമെങ്കിൽ ധൈര്യമായിട്ട് കയറി വരാൻ പറ്റുന്നത് ഈ വീടാ. ആ കൂറ് എനിക്ക് എന്നും ഉണ്ടാവും. കാശൊഴിച്ചുള്ള എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. തുളസിയുടെ കല്യാണം നമുക്ക് പൊടി പൊടിക്കാമേ. വിളിപ്പിച്ചത് ഞാനേ. ഇരിക്കെ അച്ഛൻ എവിടെ? കാര്യങ്ങളെല്ലാം അഡ്വക്കേറ്റ് പറയും. മിസ്റ്റർ കണ്ണൻ, ഏതായാലും കാര്യങ്ങൾ ഇത്രത്തോളം എത്തി. ഇനി കോടതിയിലേക്കും പ്രശ്നങ്ങൾ വലിച്ചുവെക്കണോ? കണ്ണൻ ഇതിലൊരു ഒപ്പിട്ടേക്കോ? എന്തായത്? നിങ്ങളുടെ ബന്ധം സ്വമേധയാ വേർപെടുത്താൻ സമ്മതിച്ചുകൊണ്ടുള്ള കരാർ. ഒപ്പിട്ടോളൂ. രാധിക, രാധിക ഇതിനെ സമ്മതിച്ചോ? അവൾ തന്നെയാ മുൻകൈ എടുത്തിരിക്കുന്നത്. എന്നാൽ എനിക്ക് സമ്മതമല്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവൾക്ക് നിന്നെ വേണ്ടെങ്കിൽ? അതുകൊണ്ട് രാധിക എനിക്ക് വേണ്ടെന്ന് അർത്ഥമുണ്ടോ? വീണു കിട്ടിയ ഭാഗ്യം കൈയൊഴിയാനുള്ള മടിയാണല്ലേ. സാരമില്ല, എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. പണമോ? അതുകൊണ്ട് ബന്ധങ്ങൾ ചേർക്കാനും പിരിക്കാനും പറ്റുമോ? എന്റെ കയ്യിൽ അതില്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ ഈ ബന്ധം പിരിക്കാതിരിക്കാൻ വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ അങ്ങോട്ട് തരാം. എന്റെ പെങ്ങളെ മാത്രം തിരക്ക് കിട്ടിയില്ലടാ.
പോയേ. നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്തവരുമായിട്ടുള്ള ബന്ധം എന്തിനാ കണ്ടാ നിനക്ക്? കളഞ്ഞിട്ട് വാടാ. വലിയ പണക്കാരനാണ് ഇയാള് പൂവിട്ട് പൂവിച്ചേനെ. നീ വാടാ. ഇതിലൊപ്പിടാതെ നീ പഠിച്ചു പുറത്തു പോവില്ല. മനുഷ്യന്റെ രൂപം ഉണ്ടല്ലോ സാറേ, പിന്നെ എന്താ മൃഗത്തിന്റെ സ്വഭാവം? പേടിപ്പിക്കണ്ട, ഒപ്പിട്ട് കൊടുത്തേക്കട. പങ്കിലടാ, ഒപ്പിട്ട് കൊടുത്തരും മോനെ. എന്റെ മോക്ക് ഒരു നല്ല ബന്ധം ഉണ്ടാവുന്ന മണക്കോട്ട കിട്ടി. നിന്റെ ഭാര്യയാകാനുള്ള ഭാഗ്യമൊക്കെ ഇല്ലാതെ പോയി. കാരണം നിന്നെ ഞാൻ മനസ്സിലാക്കിയ പോലെ എന്റെ മകള് മനസ്സിലാക്കിയില്ല. ഈശ്വരൻ കൂട്ടിച്ചേർത്ത ഈ ബന്ധം വേണ്ടെന്ന് വെക്കുന്നത് പാപമാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്റെ സ്വന്തമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. എന്നെ വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ എനിക്കെങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. മാധവൻകുട്ടി വാ. ജീവനിലേതോ ദാതമുണ
ഇങ്ങോട്ട്.